ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകും നാഥനെ മിക്കത് വീണ്ടും ചിന്തിക്കുന്നില്ല, എല്ലാവരും റിപ്പീറ്റേഷനാവും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് അവര് അപ്പസ്തോലന്മാരുടെ ഉപദേശം അനുസരിക്കാൻ പഠിപ്പിച്ചു, നിർദ്ദേശിച്ചു. അങ്ങനെ അവർ വിശ്വാസത്തിൽ അങ്ങനെ ഒരു വിശ്വാസത്തിൽ കരുത്ത് നേടി. പിന്നെ നമ്മൾ ചിന്തിച്ചത് ആസിയിൽ വചനം പറയുന്നതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അവരെ സ്റ്റോപ്പ് ചെയ്തു. മീൻസ് ദി ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റും ആത്മാവിനെ അനുസരിച്ച് ദൈവവേല ചെയ്യേണ്ടതിന്റെ ആവശ്യകതയൊക്കെ നമ്മൾ ചിന്തിച്ചത് ദെൻ 16:11 തുടങ്ങി വായിക്കുമ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ, അതായത് മാസിഡോണിയയിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു, ആസ് ഡയറക്റ്റഡ് ബൈ ദി ഹോളി സ്പിരിറ്റ്. ദെൻ അതുകൊണ്ട് ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ കയറി നേരിട്ട് സമോത്രക്കയിലേക്ക് യാത്ര ചെയ്തു. പിറ്റേന്ന് നെയപ്പോളിസിലേക്കും അവിടെ നിന്ന് മാസിഡോണിയ പ്രവിശ്യയിലെ മുഖ്യ നഗരവും റോമൻ അധിനിവേശ സ്ഥാനവുമായ ഫിലിപ്പിയിലേക്ക് പോയി. ആ നഗരത്തിൽ ഞങ്ങൾ കുറേ ദിവസം താമസിച്ചു. നഗര കവാടത്തിന് പുറത്ത് നദീതീരത്ത് ഒരു പ്രാർത്ഥനാവേദി ഉണ്ട് എന്ന് കരുതി ഞങ്ങൾ ശാബത്ത് ദിവസം അങ്ങോട്ട് പോയി. ഞങ്ങൾ അവിടെ ഇരുന്ന് ആ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയ സ്ത്രീകളോട് സംസാരിച്ചു. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരിൽ ഒരുവൾ തുയത്തേര നഗരത്തിൽ നിന്ന് വന്നവളും പട്ടുവിൽപ്പനക്കാരിയും ദൈവാരാധികയുമായ ലുദിയായിരുന്നു. പൗലോസ് പറഞ്ഞത് ശ്രദ്ധിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവൾ കുടുംബസമേതം സ്നാപനം സ്വീകരിച്ചു. പിന്നെ ഞങ്ങളോട് അപേക്ഷിച്ചു, കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായി എന്നെ പരിഗണിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചാലും. അവൾ ഞങ്ങളെ കൊണ്ട് അത് സമ്മതിപ്പിച്ചു. അപ്പൊ ഈ സുവിശേഷ വേലയുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നതുമായിട്ടുള്ള ബന്ധത്തില് ഈ 16:14 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഗൗരവത്തോടെ ഭയത്തോടെയും ഓർക്കേണ്ട ഒരു വേർഡ് അത്. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരിൽ ഒരുവൾ തുയത്തേര നഗരത്തിൽ നിന്ന് വന്നവളും പട്ടുവിൽപ്പനക്കാരിയും ദൈവാരാധികയുമായ ലുദിയായിരുന്നു. പൗലോസ് പറഞ്ഞത് ശ്രദ്ധിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവൾ കുടുംബസമേതം സ്നാപനം സ്വീകരിച്ചു. അപ്പൊ ഇതില് നമുക്കറിയാം, ഗോഡ് ഈസ് നോട്ട് എ റെസ്പെക്ടർ ഓഫ് പേഴ്സൺസ്. അത് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞു പറ്റും. ദൈവത്തിന് ആരോടും ഒരു മുഖപക്ഷവും ഇല്ല. അറ്റ് ദി സെയിം ടൈം ദൈവത്തെ ഭയപ്പെടുകയും നമ്മൾ ചിന്തിച്ചല്ല Acts 10:35, കാരണം ഇതിൽ നിന്നൊക്കെ ഒത്തിരി ദുരുപദേശങ്ങളും തെറ്റായിട്ടുള്ള ധാരണകളും ഒക്കെ മനുഷ്യർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 10:35 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 34:35 വായിക്കുമ്പോൾ, അപ്പോൾ പത്രോസ് അവരോട് പ്രസംഗിച്ചു, ദൈവം ആരോടും പക്ഷപാതം കാട്ടുന്നില്ലെന്നും സത്യമായി ഞാൻ മനസ്സിലാക്കുന്നു. ഏത് ജനതയിൽപ്പെട്ടവനായാലും അവനെ ഭയപ്പെടുകയും ശരിയായത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏതൊരുത്തിനും അവന് സ്വീകാര്യനാണ്. അപ്പൊ ഈ ലുദിയായുടെ ഹൃദയത്തെ തുറന്ന് നമ്മൾ അവിടെ ഒത്തിരി സ്ത്രീകൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ എഴുതിയേക്കുന്നത്. അതിൽ ലുദിയായുടെ ഹൃദയം മാത്രം തുറക്കപ്പെട്ടു. അപ്പൊ ഈ Acts 10:34-35 വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ പത്രോസ് കൊർനേലിയസിന്റെ വീട്ടിൽ പോകാൻ അല്ലെങ്കിൽ പോകാൻ ദൈവം പ്രത്യേകം ഡയറക്റ്റ് ചെയ്തു. അതിൻ്റെ റീസണായിട്ട് പത്രോസ് പറയുന്നത് ദൈവം ആരോടും പക്ഷപാതം കാട്ടുന്നില്ലെന്നും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കാരണം വിവിധങ്ങളായിട്ടുള്ള ഉപദേശങ്ങളും ഡോക്ട്രിൻസും ഉണ്ട്. ദൈവം മുന്നമേ തന്നെ തീരുമാനിച്ചു വെച്ചേക്കുവാന്നും അവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ, അവരുടെ മാത്രം ഹൃദയം തുറക്കപ്പെടുകയുള്ളൂ എന്നൊക്കെ പല നാനാവിധങ്ങളായിട്ടുള്ള ഉപദേശങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫസ്റ്റ് സെഞ്ചുറി. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന യേശു ക്രിസ്തു ഇന്നലെ ഇന്ന് എന്നേക്കും അനന്യനാണ്. അടുത്ത സെന്റൻസ് വിചിത്രങ്ങളായിട്ടുള്ള ഉപദേശങ്ങളുടെ പിന്നാലെ പോകരുത്. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ ലുദിയായോട് ദൈവം പക്ഷപാതം കാണിച്ചിട്ടില്ല. അപ്പോ ഏത് ജനതയിൽപ്പെട്ടവനായാലും ദൈവത്തെ ഭയപ്പെടുകയും ശരിയായത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏതൊരുത്തിനും അവന് സ്വീകാര്യനാണ്. ഈ കൊർനേലിയസ് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തെ ഭയപ്പെടുകയും, അതായത് ശരിയായത് പ്രവർത്തിച്ചു. അവിടെ ശരിയായത് പ്രവർത്തിച്ചെന്ന് എഴുതിയേക്കുന്നത് കൊർനേലിയസിന്റെ കാര്യത്തില് ദാനധർമ്മം ചെയ്യുന്നവനായിരുന്നു. അപ്പൊ ഏത് ജനതയിൽപ്പെട്ടവനാണെങ്കിലും
ദൈവത്തെ ഭയപ്പെട്ട് ദാനധർമ്മം ചെയ്യുന്ന ഇറ്റ്സ് എ സൈൻ ഓഫ് ഫിയർ ഓഫ് ദി ഗോഡ് അല്ലേ? ആരും ചെയ്യില്ല. കാരണം ഈ ദൈവഭയം ഇല്ലാത്ത ഒരാൾ ദാനം ചെയ്താലും ഉള്ളത് കയ്യിൽ നിന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് എങ്ങനെയാണ്? കൊടുക്കും തോറും ഏറിടുന്ന വായിക്കുന്നല്ലോ ഈ പ്രൊവേർബ്സ് 11 വേഴ്സ് 24 ആൻഡ് 25 വായിക്കുമ്പോ, ഉദാര മനസ്കനായ മനുഷ്യൻ, അതേമായി 11 24 25 ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ കർത്താവിന്റെ പ്രമാണം എന്ന് പറയുന്നത് ലോകത്തിന്റെ പ്രമാണത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. ലോക പ്രമാണം അനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ഇല്ലാതായി തീരും, ദാരിദ്ര്യത്തിലായി തീരും അല്ലെ? അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, കൊടുത്തില്ലാതെ കൊടുത്ത് കൊടുത്ത് നശിച്ചു പോയിട്ടുള്ള കുടുംബങ്ങളുണ്ടെന്ന്. അല്ലെങ്കിൽ അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ പ്രമാണത്തിൽ കൊടുക്കും തോറും ഏറുവായിരുന്നു. അല്ലെങ്കിൽ അത് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ദൈവഭയത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കും. അപ്പൊ ഇവിടെ ഈ ലുധിയായുടെ ഹൃദയത്തെ തുറന്നത് നമ്മൾ നോക്ക്, നമ്മൾ പലരോടും സുവിശേഷം പറഞ്ഞിട്ട് അല്ലെങ്കിൽ പലരും ദൈവവചനം കേട്ടിട്ട് ഹൃദയം തുറക്കപ്പെടുന്നില്ല, അതിന് അതിന്റെ അടിയിൽ വേറെ റീസൺ ഉണ്ട്. നമ്മൾ തന്നെ എന്താ പറയുന്ന റൈറ്റ് ഫ്രം ദി റൂട്ട് കോസ് തുടങ്ങി നമ്മൾ ചിന്തിക്കുമ്പോൾ, കാരണം അതുകൊണ്ട് പല ഉപദേശങ്ങളും വന്നേക്കുന്നത് പലരും പല സ്റ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും. ചിലപ്പോൾ ലുധിയായുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്തെല്ലാം ഡോക്ടറിലെത്തും? കാരണം ദൈവം ചിലരുടെയൊക്കെ ഹൃദയം തുറക്കുന്നു, ചിലരുടെ ഹൃദയം തുറക്കുന്നില്ല. ഫറോന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് ഞാൻ ഇഷ്ടമുള്ളവരുടെ ഹൃദയത്തെ അടയ്ക്കുന്നു. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ദി ഓൾ കൗൺസിൽ ഓഫ് ദി ഗോഡ് പഠിച്ചേ പറ്റൂ. അതായത് പൂർണ്ണമായിട്ടുള്ള, അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ ഒന്നും മറച്ചു വെക്കാതെ എല്ലാം വെളിപ്പെടുത്തുന്ന സുവിശേഷം നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ ലുധിയായുടെ ഹൃദയത്തെ തുറന്നതിന് അതിന്റെ ലുധിയായുടെ വേറെ കാര്യമൊന്നും എഴുതിയിട്ടില്ലെങ്കിലും കൊർനേലിയസിന്റെ കാര്യം എഴുതിയേക്കുന്ന പോലെ ലുധിയായുടെ കാര്യത്തിനും അത് സത്യമായേ പറ്റൂ. കാരണം ഗോഡ് ഈസ് നോട്ട് എ റെസ്പെക്റ്റർ ഓഫ് പേഴ്സൺസ്, എല്ലായിടത്തും റിപ്പീറ്റഡ് ആയിട്ട് ബൈബിളുണ്ട്. ദെൻ ഗലേഷ്യൻസ് എടുക്കുമ്പോൾ, കാരണം നമ്മൾ അത് നമുക്ക് അടിസ്ഥാന പ്രമാണമായിട്ട് ഇല്ല എങ്കിൽ ചില വചനം വായിക്കുമ്പോൾ നമ്മൾ തെറ്റായിട്ടുള്ള കൺക്ലൂഷനിൽ എത്തും. ഗലേഷ്യൻസ് 2 2:6 വായിക്കുമ്പോ പ്രശസ്തരിൽ നിന്ന് എനിക്കൊന്നും കൂടുതലായി കിട്ടിയില്ല. അവർ എത്ര പ്രമുഖരായിരുന്നാലും എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ദൈവത്തിന് പക്ഷപാതമില്ല. ദൈവം ചിലർ രക്ഷിക്കും, ചിലർ രക്ഷിക്കില്ല. അല്ലെങ്കിൽ ചിലർ രക്ഷിക്കപ്പെടുന്ന ദൈവം നേരത്തെ തീരുമാനിച്ചു വെച്ച്, ഇതൊക്കെ ദുരുപദേശങ്ങളാണ്. അങ്ങനെ ഒരു കാര്യമില്ല ദൈവത്തിന്. അപ്പൊ ഇവിടെ ലുധിയായുടെ ഹൃദയത്തെ തുറന്നു. ഈ മത്തായിയുടെ സുവിശേഷം 11 എടുക്കുമ്പോ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് രക്ഷിക്കപ്പെടാമെന്ന്. കാരണം കർത്താവ് അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ. അത് കേൾക്കുമ്പോഴും തോന്നും ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്നു, ചിലരെ തിരഞ്ഞെടുക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഒരാള് ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ എന്റെ അമ്മയോട് ഒത്തിരി സുവിശേഷം പറഞ്ഞു, പക്ഷെ അമ്മ സ്വീകരിച്ചില്ല, ഞാൻ ഒത്തിരി ദുഃഖിതനായിരുന്നു. പിന്നെ ബൈബിൾ കുറേയോടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി, കാരണം അമ്മയെ ദൈവം മുൻകണ്ടിട്ടില്ല. അതുകൊണ്ട് അപ്പൊ പിന്നെ അതുകൊണ്ട് എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമ്മൾ ദൈവത്തെ കുറിച്ച് അറിയേണ്ട കാര്യം, ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഫസ്റ്റ് മോത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലെത്തണമെന്നും. അത് മാറ്റില്ല, എല്ലാവരും രക്ഷ പ്രാപിക്കുന്ന ദൈവത്തിന്റെ ആഗ്രഹം. 2 Peter 3 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് തന്റെ വാഗ്ദാനങ്ങളിൽ വിളംബം കാണിക്കുന്നതല്ല, പക്ഷെ എല്ലാവരും മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവം കാത്തിരിക്കുക. ഈ മാത്യു 11:25 തുടങ്ങി വായിക്കുമ്പോ, അപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, നീ ഇക്കാര്യങ്ങൾ ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചു ശിശുക്കൾക്ക് വെളിവാക്കി കൊടുത്തുവല്ലോ. അതേ പിതാവേ, നിന്റെ തിരുവുള്ളം അതായിരുന്നു. എന്റെ പിതാവ് സർവവും എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്കെങ്കിലും പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നെങ്കിൽ അയാളും മാത്രമേ പിതാവിനെ അറിയുന്നുള്ളൂ. അതെ, അപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ന് തുടങ്ങിയാൽ പിതാവിനെ സ്വീകരിക്കാന്ന് വെച്ചാൽ അതിന്റെ പിന്നില് അത് ദൈവപ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് കർത്താവിനെ അറിയാൻ പറ്റൂ. പക്ഷെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവപക്ഷത്തെ അനീതിയില്ല. ഞാൻ കർത്താവ് പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ
പള്ളികളിൽ ഈ വാഗ്ദത്തങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ ദൈവകൃപ കൊണ്ട് മാത്രമേ നമുക്ക് കർത്താവിനെ അറിയാൻ പറ്റൂ, ദൈവത്തിന്റെ കരുണ കൊണ്ട് കർത്താവിൽ ആകാൻ പറ്റൂ, കർത്താവിനെ വിശ്വസിക്കാൻ പറ്റൂ, ദൈവവചനം വിശ്വസിക്കാൻ പറ്റൂ. അപ്പൊ ഇവിടെ കർത്താവ് പറയുകയാണ്, എന്റെ പിതാവ് സർവവും എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നു, പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല, പുത്രനും പുത്രൻ ആർക്കെങ്കിലും പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നെങ്കിൽ അയാൾ മാത്രമേ പിതാവിനെ അറിയുന്നുള്ളൂ. ഇതേ കാര്യം ലൂക്കോസ് എഴുതിയിട്ടുണ്ട്, ലൂക്ക് ചാപ്റ്റർ 10 ഇവിടെ എഴുതിയേക്കുമ്പോൾ ഒരു മാത്യു എഴുതിയേക്കുന്നതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. 10:21 തുടങ്ങി വായിക്കുമ്പോൾ പോകുന്നു, ആ സമയത്ത് തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു. അപ്പൊ ഈ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു എന്നുള്ളത് മത്തായിൽ എഴുതിയിട്ടില്ല, ബട്ട് ഇറ്റ് വാസ് ട്രൂ. അപ്പൊ ഹി വാസ് റിജോയ്സിങ് ഇൻ ദി 10:21 രഞ്ജിത്ത് എന്ന് വായിക്കും, 21 മാത്രം. അതെ, ഇൻ ദാറ്റ് അവർ ജീസസ് റിജോയ്സ്ഡ് ഇൻ ദി സ്പിരിറ്റ്. നമ്മൾ വായിക്കുന്നുണ്ട് സ്വർഗരാജ് എന്നാൽ തീനും കൂടിയല്ല, അതെ, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, മറ്റേ സന്തോഷമൊന്നുമല്ല, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ആ സമയത്ത് കർത്താവ് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചിട്ട് പറഞ്ഞു, വായിച്ചു പോകും, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, നീ ഇക്കാര്യങ്ങൾ ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിവാക്കി കൊടുത്തുവല്ലോ. അതേ പിതാവേ, നിന്റെ തിരുവുള്ളം അതായിരുന്നു, എന്റെ പിതാവ് സർവവും എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു, പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല, പിതാവ് ആരെന്നും ആരെന്ന് പുത്രനും പുത്രൻ ആർക്കെങ്കിലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാളുമല്ലാതെ മറ്റാരും അറിയുന്നില്ല. അതെ, ഈ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാതെ പിതാവ് ആരെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. ഇത് ആർക്ക് വെളിപ്പെടുത്തും എന്നുള്ളത് ഈ ലൂക്കോസിന്റെ ഇതില് ഇത്തിരിയോടെ ഇതായിട്ട് എഴുതിയിട്ടുണ്ട്. ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിവാക്കി കൊടുക്കുന്നു. അപ്പോൾ നമ്മള് ശിശുക്കളെ പോലെ ഉള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായാലും, ശിശുക്കളുടെ ഒരു പ്രത്യേകത എന്താ, അവര് ആ പറയുന്നത് വിശ്വസിക്കും, കാരണം അവരിൽ കാപട്യം കുറവാണ്. അപ്പൊ ഇവിടെ കർത്താവ് നമുക്ക് കർത്താവിനറിയാം ആരുടെയൊക്കെ ഹൃദയം എങ്ങനെയുള്ളതാണ്. ഇപ്പോ ജ്ഞാനിയാണ് വിവേകിയാണ് എന്ന് വിചാരിക്കുന്നവർക്ക് കർത്താവിനെ അറിയാൻ പറ്റത്തില്ല. അതല്ല ലോകത്തിലെ മോസ്റ്റ് ലേണഡ് ആയിട്ടുള്ള ആൾക്കാര് നമുക്കറിയാവുന്ന ഈ നമ്മുടെ അവിടെ ഇവിടെ ബൈബിൾ സ്റ്റഡിക്ക് വന്നിട്ടുള്ള ഒരു പയ്യൻ, ഇനീഷ്യലി വാസ് എ സെർച്ചർ ഓഫ് ദി ട്രൂത്ത്. അപ്പൊ ഇപ്പൊ നിരീശ്വരവാദിയായി. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം, ഈ ലോകത്തിലെ വലിയ സയന്റിസ്റ്റുകളും വലിയ ബുദ്ധിമാന്മാരും വലിയ പണ്ഡിതന്മാരും ലോകത്തിലെ നോബൽ പ്രൈസ് മേടിച്ചേക്കുന്നതിൽ മജോറിറ്റി ആൾക്കാരും നിരീശ്വരവാദികളാണ്, അതുകൊണ്ട് ഞാനും നിരീശ്വരവാദിയായി. അത് തന്നെ കർത്താവ് പറഞ്ഞു, ഇത് ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചുവിനും അബ്ദിക്കും ഒക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്, അങ്ങനെയുള്ളവർക്കാണല്ലോ. അതായത് ആ ഹൃദയത്തില് അഹങ്കാരം ഇല്ല, അതാ പിള്ളേരുടെ ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ സ്വന്തം കഴിവ് ഉണ്ട് എന്ന് വിചാരിക്കുന്ന, അല്ലെ അവനവനും എടുക്കുണ്ടെന്ന് വിചാരിക്കുന്ന ആർക്കും കർത്താവിനെ അറിയാൻ പറ്റത്തില്ല. നമ്മളുടെ കർത്താവിനെ, അതുകൊണ്ട് പൗലോസ് പറയുന്നില്ല, പൗലോസ് വിജ്ഞാനിയായിരുന്നു നമ്മൾ വായിക്കുന്നത്. അറ്റ് ദി സെയിം ടൈം പൗലോസ് പറയുന്നത് ക്രിസ്തുവിനെ പ്രതി, ഐ എം എ ഫൂൾ, 1 Cor 4 എടുക്കുമ്പോ ക്രിസ്തുവിനെ പ്രതി ഫൂൾ ആകാത്ത ആർക്കും ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കില്ല പിതാവ്, അല്ലെ പിതാവ് പുത്രൻ പിതാവിനെയും വെളിപ്പെടുത്തി കൊടുക്കില്ല. ഒന്ന് പറഞ്ഞ 4 നാലിന്റെ 10 ക്രിസ്തു നിമിത്തം ഞങ്ങൾ ഭോഷരാണ്. അപ്പൊ കാരണം എന്താന്ന് വെച്ചാല്, ഇത് മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോ, ഇപ്പൊ ഗ്രീക്ക് വിജ്ഞാനികളൊക്കെ ചിന്തിക്കുമ്പോ അവര് വിചാരിക്കുന്ന ഇവരുടെ ദൈവം, ഈ ദൈവത്തെ ആരാ കൊന്നതാരാ, അല്ല മനുഷ്യർ കൊന്നു, യഹൂദർ അല്ലെങ്കിൽ പൗലോസ് പ്രസംഗിക്കുന്ന ദൈവത്തെ മനുഷ്യർ വധിച്ചു, അല്ലെങ്കിൽ യഹൂദർ തന്നെ പറയുന്നില്ലേ ഇവൻ മറ്റനേകരെ രക്ഷിച്ചു, ഇവന് തന്നെ തന്നെ. അപ്പൊ തന്നെ തന്നെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു ദൈവത്തെ പ്രസംഗിക്കുന്നത് ഗ്രീക്കുകാരെ സംബന്ധിച്ച് പോഷത്തായിരുന്നു. നമ്മൾ വായിക്കുന്ന 1 Cor 1:1 അതിന്റെ 18 തുടങ്ങി വായിക്കുമ്പോ, നാശത്തിലാഴുന്നവർക്ക് കുരിശിന്റെ സന്ദേശം പോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്നവരായ നമുക്കോ ദൈവത്തിന്റെ ശക്തിയാണ്. കാരണം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും,
ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ നിരുപയോഗമാക്കും. കാരണം ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഉപയോഗപ്രദമാണെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിനെ അറിയണം. അപ്പൊ ബുദ്ധിമാന്മാരാണെന്ന് വിചാരിച്ചേക്കുന്നവരുടെ ബുദ്ധിയെ ദൈവം നിരുപയോഗമാക്കുന്നത് കർത്താവിനെ അറിയാതിരിക്കുക വഴി. അപ്പൊ അവർ തന്നെ തന്നെ വിട്ടുകളാക്കുകയാണ്. ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ നിരുപയോഗമാക്കും. വിജ്ഞാനി എവിടെ? വേദജ്ഞൻ എവിടെ? ഈ യുഗത്തിന്റെ താർക്കികനെവിടെ? ദൈവം, നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവം ഐഹിക വിജ്ഞാനത്തെ ഭോഷത്വമാക്കിയില്ല. ലോകത്തിലെ വിജ്ഞാനം ദൈവത്തെ സംബന്ധിച്ച് എന്താ? ഗ്രേറ്റസ്റ്റ് ഫൂളിഷ്നെസ്സാണ്. നമ്മൾ ആലോചിക്കും, പലർക്കും നോബൽ സമ്മാനം കിട്ടുന്നത്, ഞാൻ ഒരിക്കല് കേരളത്തിൽ വെച്ചിട്ടുള്ള ഒരു ന്യൂസാണ്, ഈ രാഷ്ട്രപതിയുടെ ഈ കണ്ണിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരാളുടെ അവാർഡ് ഈ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു കേരളത്തിൽ, അറിയപ്പെടുന്ന ആളാണ് ടോണി ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ട്. രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടി. കണ്ണിനെ കുറിച്ച് എന്തോ, റെറ്റിനെ കുറിച്ചോ കോർണിയെ കുറിച്ചോ എന്തോ എനിക്കറിയത്തില്ല എക്സാക്ട്ലി. അപ്പൊ ആ അവാർഡ് കിട്ടിയ ആളെ കുറിച്ച് ദൈവത്തിന് വലിയ റെസ്പെക്ട് തോന്നു. ഗോഡ് ഈസ് ദി ക്രിയേറ്റർ ഓഫ് ദി ഐ. ഈ കണ്ണിനെ സൃഷ്ടിച്ചവന് കണ്ണിനെ കുറിച്ച് ഒരു കാര്യം കണ്ടുപിടിച്ച ആളോട് എന്തെങ്കിലും മതിപ്പ് തോന്നും? ഒരു മതിപ്പും തോന്നത്തില്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞേക്കുന്നത് ദൈവം ഐഹിക വിജ്ഞാനത്തെ ഭോഷത്വമാക്കിയില്ലേ. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം, ശ്രദ്ധിക്കാൻ പൗലോസിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാ പൗലോസിലൂടെ എഴുതിയേക്കുന്ന വേടുകളാണ്, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം വിജ്ഞാനത്തിലൂടെ ദൈവത്തെ അറിഞ്ഞില്ല എന്നതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഭോഷത്വത്തിലൂടെ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവം പ്രസാദിച്ചു. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം തേടുന്നു, ഞങ്ങളോ ക്രൂശിതനായ ക്രിസ്തുവിനെ ഉദ്ഘോഷിക്കുന്നു. അത് യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഫോഷത്വമാണ്. എന്നാൽ വിളിക്കപ്പെട്ടവർക്ക്, യഹൂദരാകട്ടെ ഗ്രീക്കുകാരാകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാകും. ദൈവത്തിന്റെ ഫോഷത്വം മനുഷ്യരുടെ ജ്ഞാനത്തെക്കാൾ വലിയ ജ്ഞാനവും, ഇത് ദൈവത്തിന്റെ ഫോഷത്വം ഉണ്ടെന്നല്ല, മനുഷ്യന്റെ എല്ലാ ജ്ഞാനവോട് കൂടിയാല് ഇറ്റ് ഈസ് സീറോ എന്നുള്ളതിന് പോൾ ഉപയോഗിച്ചേക്കുന്ന ഒരു വേടല്ല. ദൈവം ഫോഷത്വം ചെയ്യുന്നതല്ല, ദൈവത്തിന്റെ ഫോഷത്വം മനുഷ്യന്റെ ജ്ഞാനത്തേക്ക്, മനുഷ്യന്റെ അല്ല, മനുഷ്യരുടെ ലോകത്തിലുള്ള എല്ലാ നോളജും കൂടി എടുത്താല് അത് ഒന്നുമല്ല എന്ന് പറഞ്ഞേക്കുന്ന ഒരു പിക്ചറൽ ലാംഗ്വേജ്. ദൈവത്തിന്റെ ഫോഷത്വല്ല, ദൈവത്തിന്റെ ഫോഷത്വം ഉണ്ടായിട്ടല്ല, ദൈവത്തിന്റെ ഫോഷത്വം മനുഷ്യരുടെ ജ്ഞാനത്തെക്കാൾ വലിയ ജ്ഞാനവും, ദൈവത്തിന്റെ ദൗർബല്യം മനുഷ്യരുടെ ശക്തിയേക്കാൾ വലിയ ശക്തിയുമാകുന്നു. സഹോദരന്റെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളി തന്നെ പരിഗണിച്ചു. നമ്മള് കുറേ ദിവസക്കാരോടല്ല, നമ്മൾ തന്നെ ഒന്ന് പരിഗണിച്ചു നോക്കാം. ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ മിക്കവരും വിജ്ഞാനികളായിരുന്നില്ല, നമ്മൾ വലിയ വിജ്ഞാനികളല്ല, മിക്കവരും ശക്തരായിരുന്നില്ല, മിക്കവരും അഭിജാതരായിരുന്നില്ല. മറിച്ച് വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകത്തിലെ ഭോഷത്വമായവയെ ദൈവം തിരഞ്ഞെടുത്തു. അപ്പൊ ഇന്ന് ഈ നിത്യതയില് ഈ സ്വർഗത്തില് വലിയ നോബൽ പ്രൈസ് വിന്നേഴ്സ് കാണും, അതിനകത്ത് ബുദ്ധിമാരൊക്കെ ഉണ്ട്. നോബൽ പ്രൈസ് വിന്നേഴ്സോ അല്ലെങ്കിൽ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരോ അധികവും എവിടെയായിരിക്കും? മോസ്റ്റ്ലി നരകത്തിലായിരിക്കും. എന്തിനാ? വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ, അതിനു വേണ്ടിയിട്ട് അവരെ നരകത്തിലേക്ക് വിട്ടതല്ല, അവർ ലജ്ജിക്കാൻ ഇടയാകുന്ന വാക്കിന് അർത്ഥമുള്ളൂ. വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകത്തിലെ ഭോഷത്വമായവയെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തരെ ലജ്ജിപ്പിക്കാൻ ലോകത്തിലെ ദുർബലമായവയെ ദൈവം തിരഞ്ഞെടുത്തു. നിലവിലുള്ളവയെ ഒന്നുമല്ലാതാക്കാൻ ലോകത്തിലെ എളിയവയെയും വെറുക്കപ്പെട്ടവയെയും എന്തിനൊന്നുമല്ലാത്തവയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ മനുഷ്യരാരും അഹങ്കരിക്കാതിരിക്കാനാണ് ഇത്. അതാണ് ശിശുക്കളെ പോലെ ആകാന്ന്. ശിശുക്കൾക്ക് അഹങ്കാരമില്ല. ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിച്ചായിട്ടുള്ള ആളുടെ കുഞ്ഞും ഈ തെരുവിൽ അലിഞ്ഞു നടക്കുന്ന കുഞ്ഞും കൂടെ കളിക്കുമ്പോൾ അവർക്ക് അബ്സല്യൂട്ട്ലി നോ ഡിഫറൻസ്. ഒരു ക്ലാസ് ഫീലിങ്ങോ ഡിഫറൻസ് ഫീലിങ്ങോ അല്ലെ എൻ്റെ അപ്പൻ റിച്ചാണെന്നൊന്നും ഒരു ഫീലിംഗ് ഉണ്ടാകത്തില്ല. ആ ഇക്വാലിറ്റി ഫീലിംഗ് അവർക്ക് ഉണ്ട്. അല്ലെങ്കിൽ ബേസിക്കലി ശിശുക്കൾക്ക് അഹങ്കാരമില്ല. ആ ദേ ആർ ഗ്രോയിങ്, പ്രായം കൂടുന്നതിനനുസരിച്ച് അഹങ്കാരം വർദ്ധിച്ചു വരും. അതുകൊണ്ട് അവിടെ പറഞ്ഞേക്കുന്നത് ദൈവത്തിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ മനുഷ്യരാരും അഹങ്കരിക്കാതിരിക്കാനാണ് ഇത്. ക്രിസ്തു യേശുവിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഉറവിടം ദൈവമാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കാരണം കൊണ്ടാണ്. നമ്മുടെ ജീവന്റെ ഉറവിടം ക്രിസ്തുവാണ്. അവനെയാണ് ദൈവം നമ്മുടെ ജ്ഞാനവും നീതിയും പൗത്രീകരണവും വീണ്ടെടുപ്പും ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഇത് എവിടെ എഴുതപ്പെട്ടേക്കുന്ന? ജർമ്മിയ. അവിടെ പറഞ്ഞിരിക്കുന്നത് വിജ്ഞാനി തന്റെ വിജ്ഞാനത്തിൽ അഭിമാനിക്കാതിരിക്കട്ടെ, ബലവാൻ തന്റെ ബലത്തിൽ അഭിമാനിക്കാതിരിക്കട്ടെ, ധനവാൻ തന്റെ ധനത്തിൽ അഭിമാനിക്കാതിരിക്കട്ടെ. അഭിമാനിക്കുന്നവൻ ഒരേ, നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഓൺലി വൺ തിങ് ടു ഫീൽ പ്രൗഡ് ഓഫ്. ആലോചിച്ചു, ലോകത്തിലെ 99.9% ആൾക്കാരും നിത്യനരകത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മെറിറ്റ് കൊണ്ടല്ലാതെ നമുക്ക് നിത്യത, ദൈവത്തോട് കൂടിയിട്ടുള്ളൊരു നിത്യത
എൻഷുവേഡ് ആയി എന്ന് പറയുന്നതാണ്. അതിനെക്കുറിച്ച് എപ്പോഴും സന്തോഷിക്കാനും എപ്പോഴും റിജോയ്സ് ചെയ്യാനും അതിൽ അഭിമാനിക്കാനും നമ്മുടെ ജീവിതത്തിലൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ അടുത്ത് ഇടപെടുമ്പോൾ നമ്മൾ അഭിമാനിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വാതുറക്കാറുണ്ട്. മനുഷ്യർ നമ്മൾ കർത്താവിനെ യഥാർത്ഥമായിട്ട് അഭിമാനിക്കുന്നെങ്കിൽ അറിയാതെ തന്നെ നമ്മുടെ വായിന്ന് വരും കർത്താവിനെ കുറിച്ച് വരും. ഇത് വരുന്നില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടില്ലെന്നല്ല, പക്ഷെ വി ആർ നോട്ട് ഫീലിംഗ് പ്രൗഡ് ഓഫ് ഇറ്റ്. ദി ലോർഡ് സെക്കൻഡ് തിമോത്തി 1 പോൾ പറയുന്നത് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്. അവന്റെ തലമുതാരനായ എന്നെ കുറിച്ചും നീ ലജ്ജിക്കരുത്, മറിച്ച് ദൈവത്തിന്റെ ശക്തിയിൽ സുവിശേഷത്തെ പ്രതിയുള്ള സഹനങ്ങളിൽ പങ്കാളിയാകുക. മതി അഭിജി പറഞ്ഞേക്കുന്നത് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ ലജ്ജിക്കരുത് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഫീൽ ഷെയിംഫുൾ ഇൻ നോയിങ് ആസ് എ ഡിസൈപ്പിൾ ഓഫ് ദി ലോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് എനിബഡി. ദാവീദ് പറയുന്നത് 119 സങ്കീർത്തനത്തിൽ സെന്റൻസ് ഞാൻ ഓർക്കുന്നില്ല, രാജാക്കന്മാരുടെ മുമ്പിലും ഞാൻ നിന്നെ കുറിച്ച് പ്രകീർത്തിക്കും അല്ലെ പ്രഘോഷിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേറെ ആരോട് സുവിശേഷം പറഞ്ഞില്ല, ഇത്രയും നമുക്ക് പറയാമല്ലോ, ഐ എം എ ഫോളോവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ കർത്താവിനെ പിൻപറ്റുന്ന ആളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിനെ സേവിക്കുന്നവരാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പനായിട്ട് ഞങ്ങൾ കർത്താവിലേക്ക് വന്നവരാണ്. യു ഷുഡ് നോട്ട് ഫീൽ അഷെയിംഡ് ഓഫ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുന്നത്, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ടത് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന രീതിയിൽ പറയേണ്ടതെന്ന് കർത്താവ് റോമൻ അല്ല പോൾ റോമൻസി പറയുന്നുണ്ട്. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദി ഗോസ്പെൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ കർത്താവിനെ കുറിച്ച് ലജ്ജിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ഈ തിരുവഴുത്തൊന്നും ശരിയല്ല. അവിടെ പോള് പറയുന്നത് ഇത് ഗ്രീക്കുകാർക്ക് ഇത് പോഷത്താം, യഹൂദർക്ക് ഇടർച്ചയാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്നവരായ നമുക്ക് ഇത് ദൈവത്തിന്റെ ശക്തിയാണ്. ദി പവർ ഓഫ് ദി ഗോഡ് എന്ന് പറയുന്നത് ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് കർത്താവിന്റെ സുവിശേഷം. അതുകൊണ്ടാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഒന്ന് പറഞ്ഞ 2 ഒന്ന് തുടങ്ങി വായിക്കുമ്പോൾ 11 വായിക്കും, ഒന്ന് തുടങ്ങി വായിക്കുമ്പോൾ സഹോദരരെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് വാക് വൈഭവത്തോടു കൂടിയോ വിജ്ഞാനത്തോടു കൂടിയോ ദൈവത്തിന്റെ രഹസ്യം പ്രഘോഷിച്ചുകൊണ്ടല്ല, കാരണം ഞാൻ നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ ക്രൂശിതനായ അവനെ അല്ലാതെ മറ്റൊന്നും ഞാൻ അറിയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അതെ, പൗലോസിന്റെ ആറ്റിറ്റ്യൂഡ് എഴുതിയിരുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോ യേശു ക്രിസ്തുവിനെ ക്രൂശിതനായ അവനെ അല്ലാതെ മറ്റൊന്നും ഞാൻ അറിയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. തീരുമാനിക്കാനുള്ള കാരണം നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഏദൻസിലെ പരാജയത്തിന് ശേഷം കൊറിന്തോസിലോട്ട് പോകുന്നു ചിന്തിച്ചിട്ടുള്ള Acts 17. അതേസമയം നമ്മൾ പലപ്പോഴും നമുക്കൊക്കെ അങ്ങനെയുള്ള പോഷത്തരങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഖുറാൻ ഒന്ന് പഠിച്ചാൽ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ വേദത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് ഒരു പുസ്തകം ഇറക്കിയാൽ ഇന്ത്യയിലെ ഹൈന്ദവരെ നോ പോള് ഇത് പരിശ്രമിച്ചിട്ട് പറയുന്ന, അതുകൊണ്ട് നമ്മളത് അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 17 പ്രസംഗം പോളിന്റെ വിജ്ഞാനം മുഴുവനോട് തുറന്നേക്കുന്നത് അല്ലേ, ഭയങ്കര ഡിപ്ലോമാറ്റിക് അപ്രോച്ചാണ്. അവരോട് പറയാണ് ഈ വിഗ്രഹങ്ങളെ കണ്ടിട്ട് ഹൃദയം നൊന്തിട്ടാണ് വേദനിച്ചിട്ടാണ് ഞാൻ ഇതിൽ നോക്കി നടന്നപ്പോ ഒരു ദൈവത്തെ കണ്ടു, അല്ല ഒരു ബലിപീഠം കണ്ടു, അജ്ഞാത ദേവൻ എന്ന് പറയും. ആ പോളിന്റെ നമ്മളിങ്ങനെയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ റീബൗണ്ട് ചെയ്യാൻ പോകുന്ന ബൂമറാങ് ആയത് ഇതൊന്നും ഫലിക്കത്തില്ല. ഫലിക്കുന്നത് ക്രൂശിതനായിട്ടുള്ള ക്രിസ്തു, പരാജിതനായിട്ടുള്ള ക്രിസ്തു. ക്രൂശിൽ അവൻ ദൗർബല്യത്തിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അപ്പം അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ബലിയർപ്പിക്കുന്ന ഈ അജ്ഞാതനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ കവികൾ തന്നെ പലതും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, നാം മനുഷ്യകരങ്ങളുടെ സൃഷ്ടിയാണെങ്കിൽ പിന്നെ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ സൃഷ്ടിക്കുന്നത്, ഇങ്ങനെ നാം ദൈവത്തിന്റെ സന്താനങ്ങളാകിയാൽ മനുഷ്യഭാവനയും ശില്പകലയും രൂപപ്പെടുന്ന സ്വർണമോ വെള്ളിയോ കല്ലോ പോലെ ദൈവം എന്ന് വിചാരിക്കാൻ പാടില്ല. അജ്ഞതയുടെ ഈ കാലഘട്ടത്തെ ദൈവം അവഗണിച്ചു, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുള്ള എല്ലാ മനുഷ്യരോടും അനുദപിക്കാൻ അവൻ കൽപ്പിക്കുന്നു, കാരണം താൻ നിയോഗിച്ച ഒരു മനുഷ്യൻ മുഖാന്തരം ലോകത്തെ നീതിപൂർവ്വം വിധിക്കാൻ അവൻ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. Acts 17 ആട്ടോ, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് ദൈവം ഇതിന് എല്ലാ മനുഷ്യർക്കും ഉറപ്പ് നൽകിയിരിക്കുന്നു. മരിച്ചവരുടെ ഉയർപ്പിനെ പറ്റി കേട്ടപ്പോൾ ചിലർ പരിഹസിച്ചു, അകത്തോട്ട് കുത്തി കയറിയില്ല സുവിശേഷം.
പരിഹസിച്ചു. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, ഇതേക്കുറിച്ച് ഞങ്ങൾ നിന്നിൽ നിന്ന് വീണ്ടും കേട്ടുകൊള്ളാം. ശ്രദ്ധിക്കണേ, പോളിന് കാര്യം മനസ്സിലായി. ഇതിനെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും കേട്ടോളാം എന്ന് പറഞ്ഞു പോൾ എന്താ ചെയ്തത്? എന്നാൽ ശരി, നമുക്ക് എല്ലാവരോടും കൂടി പറഞ്ഞു, നമുക്ക് ഇവിടെ എന്താണെങ്കിലും ഒരു വാതിൽ തുറന്നിട്ടുണ്ട്, നല്ലൊരു അവസരം തുറന്നിട്ടുണ്ട്, വാതിൽ തുറന്നിട്ടുണ്ടെന്നാണ് എഴുതിയേക്കുന്നത്. അടുത്ത സെന്റൻസ് എന്താ? അതെ, അതായത് അവര് പറഞ്ഞു. അപ്പൊ കാര്യം മനസ്സിലായി, ഇത് ഹോപ്പ്ലെസ് കേസാണ്. കാരണം റിസറക്ഷനെ കുറിച്ച് കേട്ടപ്പോ അവര് പരിഹസിച്ചു. അപ്പോൾ പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി. എന്നാൽ ചില ആളുകൾ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു വിക്ടറി കിട്ടി, ചില ആളുകൾ അവരോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ ദിയോനിയോസ് എന്ന ഒരു അറേപ്പദോസുകാരനും ദാമറിസ് എന്നൊരു സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു. കണ്ടോ, ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതിനുശേഷം പൗലോസ് ഏഥൻസ് വിട്ട് കൊറിന്തോസിലെത്തി. അപ്പോൾ ഈ, അതായത് അവരുടെ ചില കവികളെ കോട്ട് ചെയ്തു, അവരുടെ റൈറ്റിങ്സ് കോട്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ കവികൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അൺനോൺ ദൈവമാണ് ഇത്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് സുവിശേഷത്തിന് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി. അവരുടെ തന്നെ വിജ്ഞാനവും അവരുടെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർ ലോകത്തിലുണ്ട്. വി ആർ നോട്ട് ക്രിറ്റിസൈസിങ് ദം, എല്ലാവരും അവനവൻ്റെ കൃപ അനുസരിച്ച് ചെയ്യുക. അറ്റ് ദി സെയിം ടൈം ഇത് കഴിഞ്ഞിട്ടാണ് പോൾ എഴുതിയേക്കുന്നത്, കൊരിന്തോസുകാരോട് എഴുതി, കർത്താവായ യേശു ക്രിസ്തുവിനെ, ക്രൂശിതനായ അവനെ അല്ലാതെ വേറെ ഒന്നും ഞാൻ അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഖുറാനും അറിയണ്ട, ഗീത അറിയണ്ട, ഗ്രീക്കുകാരുടെ വിജ്ഞാനം അറിയണ്ട, ഒന്നും അറിയണ്ട. സയൻസിൽ ഇനിയിപ്പോ എന്താ പറയുക, ചില ആൾക്കാർ പറഞ്ഞേക്കുമ്പോൾ സയൻസ് ഇത് ശരിയാന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് സയൻസ് ഈസ് മോർ പവർഫുൾ. സയൻസ് ആണ് കൂടുതൽ വിശ്വസനീയം. ഇല്ല, ഇങ്ങനെ കേട്ടിട്ടില്ല, എന്താ നാസയിലെ സയന്റിസ്റ്റുമാര് ഏതാ ഈ ഭൂമിയുടെ ഏജ് റിസർച്ച് ചെയ്തപ്പോ ഏതാ 2 ദിവസത്തെ ഗ്യാപ്പ് കണ്ടു. ഓ, അത് ഒന്ന് ഹിസ്കിയയുടെ സമയത്ത് സൂര്യൻ നിന്ന കാര്യവും പിന്നെ ജോഷ്യയുടെ സമയത്ത് നിന്ന കാര്യവും. ഓ, നാസ പോലും ബൈബിള് ശരിയാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഭയങ്കരമായി പോയി. ബൈബിളിനെ കുറിച്ച് വിശ്വാസം വളരെ വർദ്ധിച്ചു. ഇങ്ങനെയുള്ള ഒരു യൂസ്ലെസ് എന്താ പറയുന്നേ, മങ്കിയുടെ ഡിസെൻഡൻസ് അവര്, എവല്യൂഷൻ തിയറിക്കാര്. പൗലോസ് പറഞ്ഞു, ക്രൂശിതനായിട്ടുള്ള അവനെ അല്ലാതെ മറ്റൊന്നും അറിയേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒന്നും വേറെ ഒന്നും പ്രസംഗിക്കാതെ ക്രൂശിതനായിട്ടുള്ള ക്രിസ്തുവിനെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ വേറൊരു ശക്തി അതിന്റെ കൂടെ പ്രവർത്തിച്ചു. ഒന്ന് പറഞ്ഞത് 1:17 വായിക്കുമ്പോ ഞാനോ ക്രിസ്തുവിന്റെ പുരുഷന്റെ ശക്തി വ്യർത്ഥമായി പോകാതിരിക്കാൻ പാണ്ഡിത്യാടാപത്തോടെ അല്ല പ്രസംഗിച്ചത്. ഇച്ചിരി കടുപ്പുള്ള വാർത്ത, പാണ്ഡിത്താടാപത്തോടെ അല്ല എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യത്തോടു കൂടിയല്ല. കാരണം ഇത് ഏഥൻസിലെ പരാതിയാണ് ഈ എഴുതിയേക്കുന്നത്. അതായത് ഇത്തവണ എന്താ പറഞ്ഞേക്കുന്നത്, ഞാൻ കുരിശിന്റെ ശക്തി വ്യർത്ഥമായി പോകാതിരിക്കാൻ വിജ്ഞാനത്തെ കൂട്ടിക്കൊഴിച്ചില്ല. ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന സൂറായില് മറിയത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ യേശു ക്രിസ്തു ദി വേർഡ് ഓഫ് ഗോഡാന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ യേശു ക്രിസ്തു ചെറുതായിരുന്ന പക്ഷിയെ പറപ്പിച്ചു വിട്ടിട്ടുണ്ട്, അത് ജീവൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ദൈവമാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാരുടെ സാക്ഷ്യവും വരും, ഈ കള്ളസാക്ഷ്യമാണ്. ഞാൻ ഖുറാൻ വായിച്ചാൽ രക്ഷിക്കപ്പെട്ടെ, നോണകൾ ഇത് ഖുറാൻ വായിച്ച ഒരുത്തും രക്ഷിക്കപ്പെട്ടില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവം പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാതെ ആർക്കും പിതാവിനെ അറിയാൻ പറ്റത്തില്ല. ഖുറാൻ വായിക്കേണ്ട ആവശ്യമില്ല രക്ഷിക്കപ്പെടാനായിട്ട്. രക്ഷിക്കപ്പെടാനായിട്ട് ഒന്ന് നേച്ചറിൽ നോക്കിയാൽ മതി, 2 മനസാക്ഷിയിലേക്ക് നോക്കിയാൽ മതി. ഇത് രണ്ടും നോക്കുന്നവർക്ക് ദൈവം ബാക്കി കാര്യം ദൈവം ചെയ്തു. ഇത് രണ്ടും നോക്കാത്തതുകൊണ്ടാണ് ദി എൻ്റയർ ഹ്യൂമാനിറ്റി ഈസ് ഗോയിങ് ടു പെറിഷ്. അപ്പൊ ഇവിടെ ഈ 17 നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സയൻസിന്റെ സപ്പോർട്ട് സ്വീകരിക്കുമ്പോൾ, അല്ലെ ശാസ്ത്രത്തിന്റെ സപ്പോർട്ട്, ശാസ്ത്രം ഇത് തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ബിഗ് ബാങ് തിയറി ഉണ്ട്, ആ തിയറി ഉണ്ട്, ഈ തിയറി ഉണ്ട്, ഇതൊക്കെ കേട്ട് നമ്മൾ കുരിശിന്റെ ശക്തിയെ വ്യർത്ഥമാക്കരുത്. ഇപ്പൊ പൗലോസ് പറയുന്നേ, സ്നാപനം നൽകാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ് ക്രിസ്തു എന്നെ അയച്ചത്. ഞാനോ ക്രിസ്തുവിന്റെ കുരിശിന്റെ ശക്തി വ്യർത്ഥമായി പോകാതിരിക്കാൻ പാണ്ഡിത്യ ആടാപത്തോടെ അല്ല പ്രസംഗിച്ചത്. 1:17 ഇംഗ്ലീഷ് വായിക്കുമ്പോൾ രഞ്ജിത്ത്, the cross of Christ will be of no effect. നമ്മൾ ബുദ്ധി പ്രയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രസംഗത്തില്, ഞാൻ കേട്ടു, ഞാനൊരു കല്യാണം രക്ഷിക്കപ്പെട്ട ഒരു കല്യാണത്തിന് പോയപ്പോ അവിടെ പ്രസംഗിച്ച ആൾ പറയും, കർത്താവ് വാര്യലെടുക്കാൻ കാരണം ഈ കൂടുതൽ, ശരിയാണെന്ന് എനിക്കറിയില്ല, റെഡ് ബ്ലഡ് കോർപ്പസിൽസ് കൂടുതൽ ഉണ്ടാകുന്നത് വാര്യലിനകത്താണ്, അതുകൊണ്ടാണ് കർത്താവ് വാര്യലെടുത്തത്, അല്ലെ വേറെ ഏതെങ്കിലും എല്ലാം എടുക്കേണ്ടത്. ഇങ്ങനെയുള്ള യൂസ്ലെസ് പ്രസംഗങ്ങള് മനുഷ്യനെ നശിപ്പിക്കത്തുള്ളൂ. കാരണം കുരിശിന്റെ ശക്തി പോവും അവിടെ. കർത്താവ് വാര്യലെടുത്ത് ഉണ്ടാക്കി, റീസൺ എന്തെങ്കിലും ആവട്ടെ, കർത്താവ് വാര്യലെടുത്ത്
സ്ത്രീ ഉണ്ടാക്കി. അതായത് എഴുതപ്പെട്ടതിന് മറികടക്കരുത്, അതിൽ നിന്ന് വേറെ വിജ്ഞാനത്തിലേക്ക് പോകാൻ പോയാൽ നമ്മളെല്ലാം നശിച്ചു പോകും. കുരിശിന്റെ ശക്തി അവിടെ നഷ്ടപ്പെടുന്നു. അപ്പോ ഒന്ന് ഫസ്റ്റ് തിമോത്തി 6 അത് ഓൾഡ് കിങ് ജെയിംസ് വേർഷൻ ഉണ്ടെങ്കിൽ 6:25 ലാസ്റ്റ് വേർഡ് വായിക്കുമ്പോ 20 തുടങ്ങി വായിക്കും. തിമോത്തേയോസേ, നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് നീ ഭദ്രമായി പരിരക്ഷിക്കുക. ദുഷിച്ച വ്യർത്ഥഭാഷണവും അറിവെന്ന് തെറ്റായി വിളിക്കപ്പെടുന്ന ആശയ വൈരുദ്ധ്യങ്ങളും ഉപേക്ഷിക്കുക. ഇത് അംഗീകരിക്കുക വഴി ചിലർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. ഇത് അംഗീകരിച്ചിട്ട് വിശ്വാസത്തിൽ നിന്ന് ഒത്തിരി പേര് പോയിട്ടുണ്ട്. അതായത് ശാസ്ത്രം പഠിപ്പിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ എവല്യൂഷൻ വഴി കുരങ്ങി എന്നാണ്. ഇത് വിശ്വസിക്കുക വഴി ഒത്തിരി പേര് കാത്തലിക് ചർച്ച് ഒരു ഡോക്ടറിനുണ്ട്. അതായത് എവല്യൂഷൻ തിയറി ഈസ് നോട്ട് റോങ്, തെറ്റല്ല എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ? ശരിയാണ്. അപ്പൊ എവല്യൂഷൻ തിയറി അംഗീകരിക്കുക വഴി, അല്ലെങ്കിൽ ഇപ്പൊ കത്തോലിക്ക സഭയും ക്രിസ്ത്യാനിറ്റി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നല്ല, അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ട്. അറ്റ് ദി സെയിം ടൈം ഇതിനകത്ത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ തിമോത്തി കീപ് ദാറ്റ് വിച്ച് ഈസ് കമ്മിറ്റഡ് ടു ദൈ ട്രസ്റ്റ്, അവോയ്ഡിങ് പ്രൊഫൈൻ ആൻഡ് വെയിൻ ബാബ്ലിങ്സ് ആൻഡ് ഓപ്പോസിഷൻസ് ഓഫ് സയൻസ് ഫാൾസ്ലി സോ കോൾഡ് വിച്ച് സം പ്രൊഫസിങ് ഹൗ ഏർഡ് കൺസേണിങ് ദി ഫെയ്ത്ത്. അപ്പോൾ ഓപ്പോസിഷൻസ് ഓഫ് സയൻസ്, ദൈവവചനത്തെ ഒപ്പോസ് ചെയ്യുന്ന സയൻസിൽ നിന്ന് എന്ത് ചെയ്യാനാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്? കീപ്പവേ, അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചത് ലുധിയാന ഹൃദയത്തെ കർത്താവ് തുറന്നു. തുറന്നതിന് ഒരു റീസൺ ഉണ്ട്. റീസൺ കൊർണേലിയോസിന്റെ കേസിൽ നിന്ന് നമുക്ക് അതിന് ആൻസർ കിട്ടുന്നത്, ദൈവത്തെ ഭയപ്പെടുകയും സൽക്കർമ്മങ്ങൾ വ്യാപരിക്കുകയും ചെയ്യുന്നവര് ദൈവത്തിന് സ്വീകാര്യരാണ്. കൊർണേലിയോസിന്റെ ഹൃദയത്തെ ദൈവം തുറന്നു, ലുധിയായുടെ ഹൃദയത്തെ ദൈവം തുറന്നു. നമ്മള് ഈ ആക്സ് നോക്സ് ലൂക്ക് 24 വായിക്കുമ്പോ, അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മിടുക്കുകൊണ്ടാന്ന് ഒരിക്കലും വിചാരിക്കരുത്. ദൈവത്തിന്റെ കരുണ മാത്രം. ലൂക്ക് 24 അതിന്റെ 16 വായിക്കുമ്പോ എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മറയ്ക്കപ്പെട്ടിരുന്നു. കർത്താവിന്റെ കൂടെ അവര് നടക്കുന്നേ, കർത്താവിന്റെ കൂടെ നടന്നിട്ട് കർത്താവിനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റിയില്ല. നമ്മളും ചെറുപ്പം തുടങ്ങി ഒത്തിരി കാലം കർത്താവിന്റെ കൂടെ നടന്നിട്ടുള്ളവരാ. ഇന്നും കർത്താവിന്റെ കൂടെ നടക്കുന്നവരുണ്ട്, ബൈബിൾ കൈ പിടിച്ചേക്കുന്നവരുണ്ട്, കർത്താവിനെ വിളിക്കുന്നവരുണ്ട്. നമ്മള് ജോൺ ചാപ്റ്റർ 7 വായിക്കുന്നുണ്ട്, കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഒത്തിരി പേരുണ്ട്. കർത്താവിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിക്കുന്നവരുണ്ട്, കർത്താവിൽ നിന്നുള്ള അത്ഭുതം സ്വീകരിക്കുന്നവരുണ്ട്, ഭൂതത്തെ പുറത്താക്കുന്നവരുണ്ട്, അത്ഭുതങ്ങൾ ചെയ്യുന്നവരുണ്ട്, അടയാളങ്ങൾ ചെയ്യുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കർത്താവിനെ അറിയണമെങ്കിൽ കർത്താവ് കണ്ണു തുറക്കണം. അവര് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ കണ്ണുകൾ മറയ്ക്കപ്പെട്ടിരുന്നു. വീണ്ടും എന്റെ 31 വായിക്കുമ്പോ, അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. മതി. അപ്പൊ ഇവിടെ കണ്ണ് ഒരു സ്ഥലത്ത് ദൈവം കണ്ണ് കുരുടാക്കി കളഞ്ഞു, കണ്ണ് അടച്ചു കളഞ്ഞു, പിന്നീട് കണ്ണ് തുറന്നു. അപ്പോൾ അവനെ തിരിച്ചറിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിനെ തിരിച്ചറിയണമെങ്കിൽ ഒരു ഒരു ഡിവൈൻ ഹാൻഡ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാതെ കർത്താവിനെ അറിയാൻ പറ്റത്തില്ല. അതിനകത്തും അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന് മുഖപക്ഷയില്ല. ദൈവം നീതിയായിട്ട് ചെയ്യത്തുള്ളൂ. ചിലരുടെ കണ്ണ് തുറക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ സീറോയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ സീറോ എവിടെയാണ്? മനുഷ്യൻ തിരിച്ച് ദൈവത്തെ തിരിച്ചറിയുന്നില്ല. സീറോ റോമൻസ് 1. അതായത് നേച്ചർ പ്രൊക്ലെയിംസ് ദി ഗ്ലോറി ഓഫ് ഗോഡ്. ദെൻ 2 സ്ഥലം എവിടെയാ? അവർ ഓൺ കോൺഷ്യൻസ്. നമ്മുടെ കോൺഷ്യൻസിൽ നിയമം എഴുതിയിട്ടുണ്ട്. യഹൂദർക്കല്ല, നിയമം മനുഷ്യവർഗത്തിന് മുഴുവൻ കൊടുത്തു. നിയമം കൊടുത്തപ്പോൾ ഗലേഷ്യൻസിൽ നമ്മൾ വായിക്കുന്നത് ലോ ഈസ് ഗീവൺ ആസ് അറിയത് ക്രിട്ടിക്കൽ വേർഡുകളാണ് ഇംഗ്ലീഷ് 3:19 ഗലേഷ്യൻസില് വായിക്കാൻ പറഞ്ഞത്. അല്ലല്ല അത് വായിച്ചിട്ട് ഗലേഷ്യൻസ് 3 നോ അല്ല, ഇത് നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ വളരെ ക്രിട്ടിക്കൽ വേർഡുകൾ. 3:19 It was added to the already existing law which is in the human heart. നമ്മൾ റോമൻസ് 2 വായിക്കുന്നതാ. അതായത് അവരുടെ മനസ്സാക്ഷി ഇതിന് സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് നിയമം അവരുടെ ഉള്ളിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് അവരുടെ മനസ്സാക്ഷി സാക്ഷ്യപ്പെടുത്തുന്നു. ആ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് ചെയ്യുമ്പോൾ അവരുടെ കുറ്റപ്പെടുത്തുകയും നല്ലത് ചെയ്യുമ്പോൾ നീ നല്ലതാ ചെയ്തതെന്ന് അവരുടെ മനസ്സാക്ഷി അവരോട്
സപ്പോർട്ട് ഈവൻ ചെയ്യുന്നു അതായത് ദേർ ഈസ് എ ഒരു ജഡ്ജ്മെന്റ് സീറ്റ് ഇൻസൈഡ് ദി ഹാർട്ട് ഓഫ് എവരി ഹ്യൂമൻ ബീങ് അതിനകത്ത് നിയമം എഴുതിയേക്കുന്നത് നമുക്ക് നിയമം കിട്ടുന്നതിന് മുമ്പ് അബ്രാഹാം സാറ ഇതിന്റെ പെങ്ങളാന്ന് പറയാൻ കാരണം എന്താ നിയമത്തിൽ ഒരിടത്ത് എഴുതിയിട്ടില്ല നോ ലോ എന്നിട്ട് അബിമലേക്ക് ഇത് ഇസഹാക്കിന്റെ ഭാര്യയാന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഈ ഭാര്യയെ സ്വന്തമാക്കുന്നത് പാപമാണെന്ന് ഒരു നിയമം എഴുതിയിട്ടില്ല അബിമലേക്കിന് അറിയായിരുന്നു സോ നമ്മളിത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന സുവിശേഷം കേൾക്കാത്തവരുടെ കാര്യം ഒരു പ്രശ്നമില്ല ദൈവം ദൈവം പറഞ്ഞിട്ടുണ്ട് അവരുടെ ഗതി എന്താണ് എഴുതിയിട്ടില്ലേ റോമൻസ് 2 എഴുതിയിട്ടുണ്ട് എന്താ എഴുതിയേക്കുന്നത് നിയമമില്ലാത്തവൻ നിയമമില്ലാതെ രക്ഷിക്കപ്പെടുന്നതാണോ നിയമമില്ലാതെ നശിച്ചു പോകുന്നു അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര യാഗത്തിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും ദൈവത്തോട് റീകൺസൈൽഡ് ആകുന്നേ ഇല്ല നമ്മുടെ അപ്പനായാലും അമ്മയായാലും വെല്ലുപ്പനായാലും ഈ കർത്താവിലൂടെയുള്ള വീണ്ടും ഞാനും പ്രാപിക്കാതെ മരിച്ചേക്കുന്നെങ്കിൽ ഇപ്പൊ എല്ലാവരും ഒരു സ്ഥലത്തുണ്ട് ആർക്കും ഒരു സ്കോപ്പും ഇല്ല ബൈബിള് പറയുന്ന കാര്യം കർത്താവ് യഹൂദരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും യഹൂദരേ ദൈവത്തെ വിശ്വസിച്ചിരുന്നേ ഈ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിച്ചിരുന്ന ദൈവത്തില് ബൈബിളിലെ ദൈവത്തില് സൃഷ്ടാവായ ദൈവത്തിലെ വിശ്വസിച്ച പക്ഷേ ബിലീവിംഗ് ദി റൈറ്റ് ഗോഡ് ഇൻ എ റോങ് വേ ഓൾസോ വിൽ ടേക്ക് യു ടു ഹെൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ വിളിച്ചോണ്ടും കാര്യമില്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ വിളിച്ചില്ലെങ്കിൽ എറ്റേണിറ്റി ചെന്നെത്തുന്ന ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും കൃഷ്ണനെ വിളിക്കുന്നത് തന്നെ ജെല്ലും യേശു ക്രിസ്തുവിനെ വിളിക്കുന്നവനും സോ കോളിംഗ് ദി റൈറ്റ് ഗോഡ് കനോട്ട് ടേക്ക് യു ടു ഹെൽ കോളിംഗ് ദി റൈറ്റ് ഗോഡ് ദി വേ ഇൻ വിച്ച് ഇറ്റ് ഈസ് റിവീൽഡ് അല്ലെ ഒരു രക്ഷയില്ല ഓക്കെ ഇസ്രായേൽക്കാര് കായനും ആബേലും ഒരു ദൈവത്തെ വിളിച്ച് അല്ലെ ഒരേ ദൈവത്തിനാ ബലി അർപ്പിച്ച് പക്ഷെ കായനെ ദൈവം സ്വീകരിച്ചില്ല കാരണം ദൈവത്തിന് സ്വീകാര്യനായിരുന്നില്ല കായൻ ദുഷ്ടനായിരുന്നു എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിൽ നല്ല ജീവിത നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ലുദിയായുടെ ഹൃദയത്തെ തുറന്നു നമ്മുടെ ഹൃദയം തുറക്കപ്പെടുന്നില്ല നമ്മളുടെ പല്ലോട് പറഞ്ഞിട്ട് ഹൃദയം അടഞ്ഞിരിക്കുവാണ് 2 കൊരിന്ത്യർ 5:4 വായിക്കുമ്പോ നോക്കിക്കോ 2 കൊരിന്ത്യർ 4:4 ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു തന്മൂലം ദൈവത്തിന്റെ പ്രതിച്ഛായയായ ക്രിസ്തുവിന്റെ മഹത്വമാർന്ന സുവിശേഷ വെളിച്ചം അവർ കാണുന്നില്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളെ പറ്റിയല്ല മറിച്ച് യേശു ക്രിസ്തു കർത്താവാണെന്നും യേശുവിനെ പ്രതി ഞങ്ങൾ നിങ്ങളുടെ ദാസരാണെന്നും അത്രേ ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കട്ടെ എന്ന് അരുൾ ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്തിലെ ദൈവതേജസ്സിനെ കുറിച്ചുള്ള അറിവിന്റെ വെളിച്ചം പ്രസരിപ്പിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചത് എത്ര ആകർഷകമായ വേടാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം ജനിസിസ് 1 ആ ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്തിലെ ദൈവതേജസ്സിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ വെളിച്ചം പ്രസരിപ്പിക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തത് അപ്പൊ ക്രിസ്തുവിന്റെ മുഖത്ത് ദൈവതേജസ് ഉണ്ട് അതാണ് ജ്ഞാനം അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് പത്രോസ് പറഞ്ഞു ഇരുട്ടിൽ നിന്ന് വിളിച്ചവന്റെ സൽപ്രവൃത്തികളെ പ്രഘോഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വി ആർ നോട്ട് ബിലോങ് ടു അവർ സെൽവ്സ് നമുക്കൊരു മിഷൻ ഉണ്ട് നമ്മുടെ മിഷൻ ദൈവത്തിന് വേണ്ടിയുള്ള മിഷനാണ് അപ്പൊ ഇതില് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ലുദിയായുടെ ഹൃദയത്തെ തുറന്ന ദൈവം ദൈവത്തിന് മുഖപക്ഷയില്ല നമ്മൾ പറഞ്ഞിട്ട് പലരുടെയും ഹൃദയം തുറക്കാത്തത് പലപ്പോഴും അതുകൊണ്ടായിരിക്കും കാരണം ദൈവത്തിന് ആ ഹൃദയങ്ങളെ തുറക്കാൻ പറ്റുന്നില്ല ഓൾറെഡി അവരുടെ ഹൃദയം അപ്പൊ ഇതിനകത്ത് നമുക്കൊരു നാച്ചുറൽ ആയിട്ട് ഡൗട്ട് വരാവുന്ന അല്ലെ അവരുടെ കണ്ണിനെ പിശാചു പുരുടാക്കി കളഞ്ഞു ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് പിശാചിന് അവസരം കിട്ടിയാല് ആരുടെയെങ്കിലും കണ്ണിനെ പിശാചു പുരുടാക്കാതിരിക്കുമോ ദാറ്റ് മീൻസ് അവിടുന്ന് നമ്മൾ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അതിനു മുമ്പായിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തില്ല നേച്ചറിൽ നോക്കി ദൈവത്തെ കണ്ടില്ല അല്ലെ കോൺഷ്യൻസിനോട് നീതി പുലർത്താതെ ഒരു ലിമിറ്റ്ലെസ് ആയിട്ട് പോയി കഴിഞ്ഞപ്പോ ദൈവം എന്ത് ചെയ്തു അല്ല ഈ പിശാചിന് അവസരം കൊടുത്തു അല്ല ദൈവത്തിന്റെ അതോറിറ്റിയിൽ അല്ലാതെ ഒരു പിശാചിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ചിലര് സാക്ഷ്യം പറയുന്ന കേട്ടിട്ടുണ്ടാവും അപകടം പറ്റി ഇതിനേക്കാൾ വലുത് എന്തോ വരേണ്ടതായിരുന്നു ദൈവം കാത്തു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇൻഡയറക്ട്ലി പിശാജ് ദൈവം സെക്കൻഡ് ഗ്രേഡ് ആയിട്ടുള്ള ആളുമായിട്ട് സാക്ഷ്യം പറയുന്നു കാരണം പിശാജ് കൊല്ലാൻ വന്നതായിരുന്നു ദൈവം ആ സമയത്ത് ഓടി വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം ഗതികേട് നോക്കാം മജോറിറ്റി ടെസ്റ്റിമണി ഇങ്ങനെയാ പിശാചിന് മുഖത്തും കൊടുക്കുന്ന ടെസ്റ്റ് മണികൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനകത്ത് 2 റീസൺ ഉണ്ട് ഒന്ന് അവനവന്റെ ഫെയിലിയർ അഡ്മിറ്റ് ചെയ്യാനുള്ള സന്നദ്ധതയില്ലായ്മയും അവനവന്റെ ജീവിതത്തിൽ പിശാചിന് അവസരം കൊടുത്ത് പറയാനുള്ള വില്ലിങ്നെസ് ഇല്ലായ്മയും പിന്നെ ഇങ്ങനെ ഒരു അവിയൽ പരുവത്തിലെ ക്രിസ്ത്യകോളം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത് സാക്ഷ്യം പറയാം അപ്പൊ ഒരിക്കലും അങ്ങനെയല്ല ചിലർ പറയില്ല ഇതിനേക്കാൾ വലുത് എന്തോ വരേണ്ടതായിരുന്നു അത് കേട്ടില്ലേ
കേട്ടില്ല കാര്യം. ഇതിനേക്കാൾ വലിയതെന്തോ വരേണ്ടതായിരുന്നു, പക്ഷെ പിശാചിനേക്കാൾ വലുത് കൊണ്ടുവന്ന പക്ഷെ ദൈവം അതിൽ നിന്ന് പിടിച്ചു വലിച്ചോണ്ട് പോയി. ഈ സിംഹത്തിന്റെ വായ നാട്ടുംകുട്ടിയെ പിടിച്ചോണ്ട് പോകുന്ന പോലെ പിടിച്ചോണ്ട് പോയി. ഇതിനേക്കാൾ വലുത് എന്തോ വരേണ്ടതായിരുന്നു, ഇതിനേക്കാൾ വലുത് വരേണ്ടതായിരുന്നെങ്കിൽ അത് വന്നാൽ ഇത് ആക്യുറേറ്റ് ആയിട്ട് ആ എക്സാക്ട്ലി ദൈവം പ്ലാൻ ചെയ്തേക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ ജോബ് 36 എടുക്കുമ്പോ അതിന്റെ വഹിക്കും. ഇതൊക്കെ നമ്മൾ ലോകത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. 36:32 നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ പതിക്കാൻ അതിനെ നിയോഗിക്കുന്നു. ഞാൻ എന്റെ ബൈബിൾ എഴുതിയിട്ടുണ്ട്, ടാർഗറ്റ് സീക്കിംഗ് മിസൈൽ എന്ന് പറയുന്ന പോലെ നിർദ്ദിഷ്ട ലക്ഷ്യത്തിലെത്താൻ നമുക്ക്. ആഹാബും യഹോശാഫാത്തും കൂടെ യുദ്ധത്തിന് പോയി. യഹോശാഫാത്ത് രാജിക വസ്ത്രത്തിലായിരുന്നു, ആഹാബ് അത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി സാധാരണ സോൾജറായിട്ട് പോയി. നമ്മൾ വായിക്കുന്ന എന്താ, ഏതോ ഒരു പടയാളി യാദൃശ്ചികമായിട്ട് ചെയ്ത ഒരു അമ്പ എതിലെ കയറിപ്പോയി. യാദൃശ്ചികമാണ്, അതിന് പോകുന്നതിന് മുമ്പ് മീഖ പ്രവാചകൻ പറഞ്ഞ നീ പോയിട്ട് തിരികെ വരില്ല മോനെ. അപ്പൊ എന്ത് പറഞ്ഞു, പ്രവാചകനെ പിടിച്ച് ജയിലിലിടാൻ പോയി. ഈ സത്യം പറഞ്ഞ ആൾക്കാരോട് മനുഷ്യൻ എങ്ങനെയായിരിക്കും, സന്തോഷമായിരിക്കും. ഗലേഷ്യൻസ് 4:16 വായിക്കുമ്പോ നിങ്ങളോട് സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി തീർന്നിരിക്കുന്നു. മതി, ചോദിച്ചെന്ന ഗലാത്യക്കാര് മുഴുവൻ പോയി. അവര് നിയമത്തിലേക്ക് പോയി, ഇല്ലാത്ത ആചാരങ്ങൾ വന്നു. December 31 പാതിരാ പ്രാർത്ഥന തുടങ്ങി, ആഘോഷങ്ങൾ തുടങ്ങി, എല്ലാം തുടങ്ങി. ഞാൻ കോണ്ടംബറി പാരാഫ്രൈസ് ആയിട്ട് പറഞ്ഞ ദിവസങ്ങൾ ആചരിക്കാൻ തുടങ്ങി, ക്രിസ്മസ് ആചരിക്കാൻ തുടങ്ങി, ഈസ്റ്റർ ഒക്കെ തുടങ്ങി. അല്ലെങ്കിൽ അപ്പൊ പൗലോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ അധ്വാനം മുഴുവൻ വേസ്റ്റ് ആയി പോയെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം വീണ്ടും നിയമത്തിലേക്ക് പോയി, പരിച്ഛേദന എടുക്കുന്നതിനെ കുറിച്ച് പോയി, ഇതെല്ലാം പോയി. ഈ നിയമത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോ ഈ പൗലോസ് സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഗലാത്യക്കാർക്ക് അത് ഇഷ്ടമായോ? സത്യം പറയുന്ന പൊതുവെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ആ സത്യം പറഞ്ഞപ്പോ ഈ രാജാക്കന്മാര് പ്രവാചകര് എന്ത് ചെയ്തു, അവരെല്ലാം കൊന്നുകളെ ചെയ്തു, കല്ലെറിഞ്ഞു കൊന്നു, വാളുകൊണ്ട് അറുത്തു മുറിച്ചു, ജയിലിലിട്ടു. ഇന്നും അങ്ങനെ തന്നെ, ഇന്നിപ്പോ കൊലയും കൊള്ളിവെപ്പൊന്നും ഇല്ലെങ്കിലും സത്യം പറയുന്ന അത് കേൾക്കാൻ പോലും മനുഷ്യന് ഇഷ്ടമില്ല. സത്യം പറയാതെ എല്ലാരോടും കൂടി ദൈവത്തിന്റെ വചനമൊന്നും ചിന്തിക്കാതെ എല്ലാരോടും കൂടി നമുക്ക് ഇനി ആരാധിക്കാന്നൊക്കെ പറഞ്ഞ് ആരാധിച്ച് ഈ ടോപ്പിക് ടച്ച് ചെയ്യാതെ പോവുകയാണെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും. പക്ഷെ നമ്മൾ വായിക്കുന്നത് ഈ 1 Corinthians 14 വായിക്കുന്നത് ദൈവത്തിന്റെ വചനം, അല്ലെങ്കിൽ പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം. അത് എനിബഡി ക്യാൻ ഷെയർ. അപ്പോ എന്തുണ്ടാവും, പാപബോധം ഉണ്ടാവും. വാസ്തവമായിട്ടും നമ്മുടെ ജീവിതത്തില് നമുക്ക് മാത്രം അറിയാവുന്ന, അത് തന്നെയാ കർത്താവ് പറഞ്ഞപ്പോ ആ സമറിയക്കാരി സ്ത്രീ പറഞ്ഞു, ഈ സ്ത്രീ ആരോടും ലോകത്തെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംശയം തോന്നും, അവൻ ചെന്ന് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ലോകത്തിൽ ആരോടും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവകാര്യം കാണാനിടയായി തീരും, അല്ലെങ്കിൽ കാണത്തില്ല. അതാണ് പ്രവചനത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഈ Lamentations 2:14 പെട്ടെന്ന് വായിക്കാം. വിലാപങ്ങൾ നിന്റെ പ്രവാചകർ നിനക്ക് വേണ്ടി കണ്ട ദർശനങ്ങൾ വഞ്ചനയും ചതിയും നിറഞ്ഞവയായിരുന്നു. അപ്പൊ ഈ പ്രവാചകന്മാര് പ്രവചിക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളാന്ന് വിചാരിക്കുന്നത്, ചിലതൊക്കെ എങ്ങനെയുള്ളതായിരിക്കും, വഞ്ചനയും ചതിയും നിറഞ്ഞതായിരുന്നു. നിന്റെ ഐശ്വര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ അവർ നിന്റെ അപരാധം വെളിവാക്കിയില്ല. പാപത്തെ കുറിച്ച് പറഞ്ഞില്ല, ഐശ്വര്യമുള്ള കാര്യം, നല്ല കാര്യം, അനുഗ്രഹം കിട്ടുന്ന കാര്യം. അല്ലെങ്കിൽ ഹൃദയത്തിന് പത്രോസ് പ്രസംഗിച്ചപ്പോ അവർ ഹൃദയത്തിൽ കൊണ്ടു, അവർക്ക് സങ്കടം ഉണ്ടായി, ദുഃഖമുണ്ടായി. ഈ കള്ളപ്രവാചകന്മാര് പാപത്തെ കുറിച്ച് പറയത്തില്ല, മാനസാന്തരത്തെ കുറിച്ച് പറയത്തില്ല. എന്റെ സെക്കൻഡ് പാർട്ട്, മാനസാന്തരപ്പെട്ടാൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറയും, മാനസാന്തരം പറയില്ല. അപ്പൊ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കും, അനുഗ്രഹം കിട്ടും. കാരണം പിശാചിങ്ങനെ ഇങ്ങനെയുള്ള കള്ളപ്രവാചകരെ നോക്കിയിരിക്കുക, അനുഗ്രഹം കിട്ടും.
കാരണം ദൈവം അനുവദിക്കും കാരണം ഈ ദൈവവചനത്തോട് കടപ്പാടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദൈവം ടെസ്റ്റ് ചെയ്യും. നമ്മൾ ഡ്യൂട്രോമിൽ വായിക്കുന്നുണ്ട്, ഡ്യൂട്രോമി 13 ഒരു പ്രവാചകൻ വന്ന് പ്രവചിക്കുകയും അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്താലും വിശ്വസിക്കരുതെന്ന. ദെൻ മീഖ പ്രവാചകൻ യഥാർത്ഥമായിട്ടുള്ള പ്രവാചകരുടെ കാര്യങ്ങൾ എഴുതിയേക്കുന്നിടത്ത് മീഖ 3:8 ഞാനോ യാക്കോബിനോട്, അയാളുടെ ഞാനോന്ന് പറഞ്ഞിരുന്നു മീഖ പറയുന്ന, ഞാനോ യാക്കോബിനോട് അയാളുടെ അതിക്രമവും ഇസ്രായേലിനോട് അയാളുടെ പാപവും പ്രഖ്യാപിക്കേണ്ടതിനു ശക്തിയും കർത്താവിന്റെ ആത്മാവും നീതിയും കരുത്തും നിറഞ്ഞവനായിരിക്കുന്നു. അതെ, അപ്പോ ഈ യഥാർത്ഥ പ്രവാചകര് മനുഷ്യർക്ക് ഐശ്വര്യം വരാനുള്ള കാര്യങ്ങൾ അവർ ചിന്തിച്ച്, കള്ളപ്രവാചകൻ എന്തായിരിക്കും ചിന്തിക്കുന്നത്? അല്ല, അവനവൻ ഐശ്വര്യം വരാനുള്ള കാര്യങ്ങൾ. അതായത് യഥാർത്ഥ പ്രവാചകൻ ജനങ്ങളുടെ ഐശ്വര്യത്തെ കാംക്ഷിച്ചു, അതിനുവേണ്ടി അവരുടെ പാപത്തെ കുറിച്ച് പറഞ്ഞു. കാരണം യഥാർത്ഥ ഐശ്വര്യം വരാതിരിക്കേണ്ടതിന് പാപത്തെ കുറിച്ച് അവര് കള്ളപ്രവാചകർ പറഞ്ഞില്ല. എന്നാൽ ഐശ്വര്യം വരാൻ വേണ്ടി യഥാർത്ഥ പ്രവാചകർ മീഖ പറയുന്നു, ഞാനോ ഇസ്രായേലിനോട് അയാളുടെ അതിക്രമവും അയാളുടെ പാപവും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നീതിയും കരുത്തും ഞാൻ നിറഞ്ഞവനായിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് പ്രവാചകര് തമ്മിലുള്ള വ്യത്യാസം, കള്ളപ്രവാചകര് അവരുടെ ഐശ്വര്യത്തിൽ ലക്ഷ്യം വെക്കുമ്പോൾ യഥാർത്ഥ പ്രവാചകര് അവരുടെ ശ്രോതാക്കളുടെ ഐശ്വര്യത്തിലായിരിക്കും ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ശ്രോതാക്കൾക്ക് ഐശ്വര്യം വരണമെങ്കിൽ നമ്മൾ വായിക്കുന്നുണ്ട് Acts 3:19 എന്ന് വായിക്കുന്ന, മാനസാന്തരപ്പെട്ട് പാപമോചനം പ്രാപിച്ചു കഴിയുമ്പോ പിന്നെ അടുത്തെന്താ? അല്ല, 3 നമ്മൾ ഇന്ന് വായിക്കുന്ന ബൈ ഹാർട്ട് അറിഞ്ഞാലും കുഴപ്പമില്ല, ബാബു വായിക്കും 3:19. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെടാൻ അനുദപിച്ച് പിന്തിരിയുക, അപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിന്റെ സമയം സമാഗതമാകും. അപ്പൊ സമാശ്വാസത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരും, ഐശ്വര്യം വരും, സന്തോഷം വരും, ഇതെല്ലാം വരും. അത് വരേണ്ട വഴി ഇതാണ്, മാനസാന്തരപ്പെട്ട് പാപമോചനം നേടി വരണം. അതാണ് അതിന്റെ ഒരു 50% അല്ലെങ്കിൽ ഒരു സൈഡ്. അപ്പൊ ഈ മാനസാന്തരപ്പെട്ട് പാപമോചനം നേടിയില്ലെങ്കിലും ഈ സെക്കൻഡ് പാർട്ട് കിട്ടാം. കാരണം അത് കൊടുക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ദൈവം അനുവദിക്കാം. കാരണം നമ്മൾ വായിക്കുന്ന Deuteronomy 13 ദൈവം അനുവദിക്കുന്ന എന്തിനു വേണ്ടിയാ? ഇവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, കാരണം യഥാർത്ഥ സ്നേഹം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് പിശാചാന്ന് ഹോൾസെയിലായിട്ട് പറയുന്നതിൽ അർത്ഥമില്ല, അത് പറയാതിരിക്കുന്ന ബുദ്ധി എന്താണല്ലോ, അത് ദൈവഹിതപ്രകാരം അല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പൊ നമ്മൾ വായിക്കുന്നുണ്ട് 1 Corinthians 13 വായിക്കുന്നുണ്ട്, ഒരുവൻ മാലാഖമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും, അല്ലല്ല, മലകളെ മാറ്റുവാൻ തക്ക വിശ്വാസം ഉണ്ടെങ്കിലും. അപ്പൊ അവര് വിശ്വാസത്തോടുകൂടി മലയൊക്കെ മാറ്റുന്ന ആൾക്കാരാ, പക്ഷെ അവർ മരിച്ച എവിടെ പോകുന്നത്? സ്നേഹയിൽ ഇതൊക്കെ ശൂന്യം എന്ന് പറഞ്ഞാൽ അവന്റെ എറ്റേണിറ്റി ഈസ് ലോസ്റ്റ് എന്ന്. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിന്റെ വീര്യ പ്രവൃത്തി ഒരാൾ ചെയ്യുന്ന കണ്ടുകൊണ്ട് അത് ദൈവത്തിന് സ്വീകാര്യനാന്ന് വിശ്വസിച്ചാല് നമ്മൾ പോഷർഡ് ലിസ്റ്റിൽ എൻറോൾ ചെയ്യുന്നവരാവും. ഫൂൾസിന്റെ ലിസ്റ്റ് പ്രൊവേർബ്സിനുണ്ട്, വലിയൊരു ലിസ്റ്റ് ഇല്ല, ഒത്തിരി പോഷൻ അങ്ങനെ ചെയ്യുന്നു, ബുദ്ധിയുള്ളവൻ ഇങ്ങനെ ചെയ്യുന്നു, ആ ലിസ്റ്റിൽ നമ്മളും കൂടെ പെടും. അതായത് പരിജ്ഞാനി എല്ലാ കാര്യങ്ങളും വിശ്വസിക്കില്ല, എല്ലാം ശോധന ചെയ്യുന്ന പ്രൊവേർബ്സ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അപ്പൊ യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്നത് പാപത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുത്ത്, എന്നാലേ മാനസാന്തരപ്പെട്ട് ഐശ്വര്യം പ്രാപിക്കാൻ പറ്റൂ, നന്മ പ്രാപിക്കാൻ പറ്റൂ. അതേസമയം ഈ ആരെയും സ്പർശിക്കാത്ത പ്രസംഗമാണെങ്കിൽ എല്ലാവരും സന്തോഷമായിരിക്കും, പക്ഷെ കർത്താവിന് സന്തോഷം ഉണ്ടാകത്തില്ല. കർത്താവിന്റെ കാര്യം എഴുതിയേക്കുന്നത് John 7:7 അതെന്ന് വെച്ചപ്പോ ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ കഴിയുകയില്ല. അതെ, കർത്താവിന്റെ സഹോദരന്മാരോട് പറയുന്ന, ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ കഴിയുകയില്ല. എന്നാൽ ലോകത്തിന്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് കൊണ്ട് എന്നെ അത് വെറുക്കുന്നു. അതെ, അപ്പൊ കർത്താവിനെ ലോകം വെറുക്കാൻ, കർത്താവാണ് ദി ഗ്രേറ്റസ്റ്റ് പ്രൊഫറ്റ് എവർ ലീവ്ഡ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് അല്ലേ. കർത്താവിനെ ലോകം, കാരണം എന്താ? അതായത് ട്രൂത്ത് പ്രസംഗിച്ചു, മനുഷ്യന്റെ റിയൽ സത്യം. ഈ Matthew 23 എടുക്കണ്ട, നമുക്കറിയാവുന്ന സ്ഥലം Matthew 23 എന്ന് പറയുന്നത്, അത് അതിന്റെ സമയം ഒന്ന് അറിയേണ്ടതല്ല. എപ്പോഴാണ് കർത്താവ് പ്രസംഗിച്ചത്, എപ്പോഴാന്ന് പറയുമ്പോൾ Matthew 23 കർത്താവ് എപ്പോഴാ ഡിസ്കോഴ്സ് ചെയ്തെന്ന് പറയും, അത് നമ്മൾ അറിയണ്ട. നമ്മളിപ്പോ വെറുതെ അങ്ങ് വായിച്ചു വിട്ടാൽ ഇതിന്റെ ഗൗരവം മനസ്സിലാകത്തില്ല. കാരണം Matthew 21 കർത്താവിന്റെ ഈ കഴുതപ്പുറത്ത് കയറിയുള്ള അവസാന ദിവസം, അതിനുശേഷം
ദേവാലയത്തിൽ കയറി ക്രയവിക്രയം നടത്തിയവരെ അടിച്ചു പുറത്താക്കിയിട്ട് അവരോട് പറയുന്ന പ്രസംഗമാണ് മത്തായി 23. 7 ദിവസത്തിനുള്ളിൽ കർത്താവിനെ അവർ ജീവിപ്പിച്ചില്ല. അതിനുശേഷം അവരോട് പറഞ്ഞ് മണലി സന്തതികളെ, വെള്ളയടിച്ച കുഴിമാടങ്ങളെ, അതായത് കർത്താവിൻ മത്തായി 23 വായിച്ച് നമ്മളൊന്നും നടുങ്ങണ്ട കർത്താവിന്റെ ഡിസ്കോഴ്സ് ഇല്ലേ. അപ്പോ കർത്താവ് അവരുടെ പ്രവൃത്തികൾ തിന്മയാണെന്ന് പറഞ്ഞു. അത് കർത്താവ് അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി അക്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. ആ അതിൽ നമ്മൾ വായിക്കുന്നുണ്ട് ജെറുസലേമിനെ നോക്കിയിട്ട് കർത്താവ് കരഞ്ഞിട്ടാ കർത്താവ് പറയുന്നു. കർത്താവിന്റെ അവരുടെ നന്മ ആഗ്രഹിച്ചിട്ട് പറയുന്ന, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാണ്, അണലി സന്തതികളാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വർഗരാജ്യത്തെ അടച്ചു കളയുന്നു, നിങ്ങൾ വചനത്തെ കൂട്ടിക്കളയുന്നു, അല്ലെങ്കിൽ വചനം അത് കൂട്ടി ഭാരം കഴുത്തിൽ വെച്ച് കെട്ടിക്കൊടുക്കുന്നു ജനങ്ങൾക്ക്, അതിൽ നിങ്ങൾ കൈകൊണ്ട് തൊടുന്നു പോലുമില്ല, നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം ഇതിലൊക്കെ ദശാംശം കൊടുക്കുന്നതെന്ന നിയമത്തിലെ ഖനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ തൊടുന്നില്ല, നീതി കരുണ വിശ്വാസം ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് 8 ദിവസം ജീവിക്കാൻ കർത്താവിനെ അനുവദിച്ചില്ല. അതിന് മുമ്പ് കൊന്നു ക്രൂശിച്ചു. അപ്പൊ ഈ സത്യമായിട്ടുള്ള, അപ്പൊ നമ്മളെ സംബന്ധിച്ച് ചില ആൾക്കാർ പറഞ്ഞിട്ടില്ല എന്നെ കുത്തി സംസാരിക്കുന്നു, എന്നെ ആരെങ്കിലും കുത്തി സംസാരിച്ച് ഞാൻ വെരി ഹാപ്പി. കാരണം എനിക്ക് പാപബോധം ഉണ്ടാകുന്ന ഈ കുത്തു കൊള്ളണമെങ്കിൽ അതിനകത്ത് ജെന്യുവിനെസ് ഉണ്ടാകണം ഇല്ലേ. ഇപ്പൊ വ്യഭിചാരത്തെ കുറിച്ച് പ്രസംഗിക്കുകയാണെങ്കിൽ വ്യഭിചാരം ചെയ്യാത്ത ഒരാൾക്ക് കുത്തുകൊള്ളൂ. ഇനിയിപ്പോ കളിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കളിക്കാൻ പോകുന്നവർക്ക് മാത്രമേ കുത്തുകൊള്ളൂ, അല്ലാതെ ആരെങ്കിലും കുത്തുകൊള്ളൂ. അപ്പോ ഈ ആ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പാസ്റ്റർ ഞാൻ ചെന്നപ്പോ കുത്തി സംസാരിച്ചു. കുത്തുവാണെങ്കിൽ ഭാഗ്യം അത്. പിന്നെ ഫാൾസ് അക്യൂസേഷൻ ആണോ എന്ന് അറിയണമെങ്കിൽ ദൈവവചനം പഠിക്കണം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സഹോദരിമാര് സ്വർണം ഇട്ട് ചെന്നാല് ഈ സ്വർണം അലർജി ഉള്ള പാസ്റ്റർ എന്ത് ചെയ്യും? അത് തന്നെ പറയുള്ളൂ. പോകുന്നേടം വരെ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി എന്നും അതും ഇതൊക്കെ പറഞ്ഞ് എന്താ പറയുന്നത്, ഭാരം ഇല്ലാത്ത ഭാരം കഴുത്തിൽ വെച്ച് കൊടുക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം, ഫാൾസ്ലി അക്യൂസ്ഡ് ആകാതിരിക്കണമെങ്കിൽ ദൈവവചനം പഠിക്കണം, ഏതാ ശരി തെറ്റെന്ന് അറിയണം. ഇനി ഈ ദൈവവചന പ്രകാരം കുത്തുകൊള്ളുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി മാനസാന്തരപ്പെട്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ നമ്മൾ ചിന്തിച്ചത് ലുദിയയുടെ ഹൃദയത്തെ തുറന്നപ്പോ കർത്താവ് ഒരു അനീതിയും ചെയ്തില്ല, ബാക്കിയുള്ള സ്ത്രീകളുടെ ഹൃദയം തുറക്കാത്തതിന് നീതിമാനായിട്ടുള്ള ദൈവത്തിന്റെ മുമ്പിൽ ഒരനീതിയും ഉണ്ടാകത്തില്ല. ഗോഡ് ഈസ് നോട്ട് റെസ്പെക്ടർ ഓഫ് പേഴ്സൺസ്. നമ്മുടെ ഹൃദയം നമുക്ക്, ഇപ്പൊ നമ്മുടെ എല്ലാ ഹൃദയം ഒരുപോലെ തുറന്നിരിക്കണം, അതും നമ്മൾ അറിയേണ്ട ഒരു കാര്യം. നമ്മുടെ ഹൃദയം വേണ്ട പോലെ തുറന്നു വിചാരിച്ച് തെറ്റിദ്ധാരണ പോകരുത്. എങ്കിൽ എഫേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള പോളിന്റെ പ്രാർത്ഥനയില് എഫേഷ്യൻസിലുള്ളവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണല്ലോ, അവരുടെ ഹൃദയം എല്ലാം തുറന്നിരിക്കുകയാണെന്ന് നമുക്ക് ഓരോ മനസ്സിലായത്. 1:17 തുടങ്ങി വായിക്കും, പൗലോസ് വായിക്കും, ശ്രദ്ധിച്ചൊന്ന് വായിക്കാം. 1:15 തുടങ്ങി വായിക്കും, ശ്രദ്ധിച്ചു വായിക്കും. ഇക്കാരണത്താൽ കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചും വിശുദ്ധരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെ കുറിച്ചും കേട്ടത് മുതൽ നിങ്ങളുടെ പേരിൽ ദൈവത്തിന് ഞാൻ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. നമ്മളെ കുറിച്ച് കേൾക്കുമ്പോൾ ഈ രണ്ട് കാര്യം കേൾക്കുമ്പോ, എഫേസോസിലെ വിശ്വാസികളെ കുറിച്ച് പൗലോസ് കേട്ട കാര്യം, കർത്താവായ യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് റോമാക്കാരോട് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം ലോകത്തിൽ മുഴുവൻ പ്രശസ്തമാണ്. കാരണം കർത്താവിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആർക്കും ഇളക്കാനാകാത്തൊരു വിശ്വാസം. എഫേഷ്യൻസിനെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചും, പിന്നെ വിശുദ്ധരോടുള്ള നിങ്ങൾക്കുള്ള സ്നേഹത്തെ കുറിച്ചും. നമ്മുടെ സ്നേഹം, ഈ വിശ്വാസവും സ്നേഹത്തിനെ കുറിച്ച് നമ്മൾ ഫേമസ് ആകേണ്ടവരാ. സ്നേഹം നോൺ ഫോർ ദി ലവ് ആൻഡ് നോൺ ഫോർ ദി ഫെയ്ത്ത്. കേട്ടത് മുതൽ നിങ്ങളുടെ പേരിൽ ദൈവത്തിന് ഞാൻ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ സ്മരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവം മഹത്വപൂർണമായ കുത്ത കോമയൊക്കെ ഉണ്ട് ബാബു. ദൈവം മഹത്വപൂർണമായ പിതാവ്, അങ്ങനെയല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവം, അത് നമ്മുടെയും ദൈവമാണ്. മഹത്വപൂർണനായ പിതാവ് അവനെ കൂടുതലായി അറിയാൻ നിങ്ങൾക്ക് വിജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിന് നൽകണമെന്ന് ഞാൻ സദാ പ്രാർത്ഥിക്കുന്നു. എഫേഷ്യൻസ് ബിലീവേഴ്സ് ദേ ആർ ഫേമസ് ഫോർ ഫെയ്ത്ത് ആൻഡ് ലവ്. നമ്മളോ ഫേമസ് ആണോ? മിഡ്ലാൻഡിലെ ബാബു ആൻഡ് സിനി ഈസ് ഫേമസ് ഫോർ ഫെയ്ത്ത് ഇൻ ദി ലോർഡ് ക്രൈസ്റ്റ് ജീസസ് ആൻഡ് ലവ്. സിനിയുടെ തല കാണാനില്ല. അപ്പോ ഫെയ്ത്ത് ആൻഡ് ലവില് എങ്ങനെയാ സിനി ഫേമസ് ആണോ? അവിടെ ചുറ്റുപാടും ജോലി ചെയ്യുന്നവരുടെ ഇടയിലും മിഡ്ലാൻഡിലൊക്കെ ഫെയ്ത്ത് ആൻഡ് ലവ് ബാബു. അതെ, അപ്പൊ ഇതില് നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചും സ്നേഹത്തെ കുറിച്ചും കേട്ടത് മുതൽ നിങ്ങളുടെ പേരിൽ ദൈവത്തിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. അപ്പൊ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ, സ്റ്റിൽ
പൗലോസ് എൻ്റെ പ്രാർത്ഥന നിങ്ങളെ ഞാൻ സ്മരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവം മഹത്വപൂർണ്ണ പിതാവ്, അവനെ കൂടുതലായി അറിയാൻ നിങ്ങൾക്ക് വിജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെ ആത്മാവിനെ നൽകണമെന്ന് ഞാൻ സദാ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഗ്ലിംസ് ഓഫ് ദി നോളജ് ഉള്ളൂ ദൈവത്തെക്കുറിച്ച്. പൗലോസ് പ്രാർത്ഥിക്കുക, കുറയോടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവും വെളിപാടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ ട്രാൻസ്ഫോംഡ് ആയിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസ് മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടം വ്യർത്ഥമാണെന്ന് ദിനം ദിനം കൂടുതലായിട്ട് മനസ്സിലായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ വെളിപാടിൻ്റെ ആത്മാവിനെ നൽകണമെന്ന് ഞാൻ സദാ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയ നേത്രങ്ങൾ പ്രകാശിപ്പിക്കാനും, ഈ കണ്ണിന് നല്ല കാഴ്ച ഉണ്ടായതുകൊണ്ട് ആത്മനേത്രങ്ങൾക്ക് വെളിച്ചമുണ്ടായിക്കൊള്ളുന്നില്ല, ഉണ്ടോ? ഉണ്ട് ലിംഗു ഇല്ല. കണ്ണിന് ടെസ്റ്റ് ചെയ്ത് 6x6 ഐസൈറ്റ് ഉണ്ട്. അകത്തെ കണ്ണി ഐസൈറ്റ് എത്ര കഴിഞ്ഞു? ചിലപ്പോൾ ഒരു സൈറ്റും കാണില്ല, ഇരുട്ടായിരിക്കും. അപ്പൊ ഹൃദയ നേത്രങ്ങൾ പ്രകാശിപ്പിക്കാനും, ഹൃദയ നേത്രം തുറന്നു കഴിയുമ്പോൾ ഇൻവിസിബിൾ വേൾഡ് കാണാനുള്ള ഒരു സൈറ്റ് കിട്ടും. നമ്മൾ വായിക്കുന്ന ഒരു സമയം ഏലീശ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവന്റെ കണ്ണ് തുറക്കണേന്ന്. ഗേഹസ്യയുടെ കണ്ണ് തുറന്നു കഴിയുമ്പോൾ ഗേഹസ്യ എന്ത് കണ്ടു? മുഴുവൻ മിലിറ്ററി പവറാ ചുറ്റും. നമ്മുടെ ചുറ്റും ഉള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടേ. നമ്മുടെ ചുറ്റും ഈ രക്ഷിക്കപ്പെടാത്തവരുടെ ചുറ്റും കൂടുതലായിട്ട് എന്തുണ്ട്? എല്ലാ ഭൂത സൈന്യവും ഉണ്ട്. ഈ ഭൂത സൈന്യത്തെ ഒന്ന് കാണാൻ കണ്ണു തുറന്നു ഓടിച്ചെന്ന് കർത്താവിന്റെ കാലം പിടിക്കും രക്ഷപ്പെടാനായിട്ട്. കണ്ണ്, ഈ നമ്മുടെ കണ്ണ് 50 കിലോമീറ്റർ കാണാൻ പറ്റും. വേവ് ലൈൻ, റേഡിയോ വേവ്സ് കാണാൻ പറ്റത്തില്ല. മൊബൈൽ ഫോണിലേക്ക് എന്തോ വന്ന് കയറിയിട്ടാണല്ലോ ഇങ്ങനെ നടിക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ആ ശൂന്യതയും വെളിച്ചയില്ലായ്മയും ഇരുട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കുമായിരുന്നേ മനുഷ്യനിച്ചോട് ബുദ്ധിയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഹൃദയ നേതാക്കൾ പ്രകാശിപ്പിക്കാനും, അങ്ങനെ അവൻ നിങ്ങളെ ഏതിലേക്ക് വിളിച്ചിരിക്കുന്നുവോ ആ പ്രത്യാശയും വിശുദ്ധരിലുള്ള അവൻ്റെ മഹത്തായ പൈതൃക സമൃദ്ധിയും വിശ്വസിക്കുന്നവരായ നമ്മിലുള്ള അവൻ്റെ അളവറ്റ മഹാശക്തിയും നിങ്ങൾ അറിയാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആലോചിക്കുക, പൗലോസിന്റെ പ്രാർത്ഥന, ഇത് നമുക്കൊന്നും വായിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് അല്ലേ? അല്ല എഴുതിയേക്കുന്നത്. അങ്ങനെ അവൻ, അപ്പൊ ഈ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കിട്ടേണ്ട കാര്യം എന്താ? കണ്ണ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയാ കണ്ണ് തുറക്കണ്ടേ? നമ്മുടെ വിളി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ വിളി എന്തിനു വേണ്ടിയിട്ടാണെന്ന് പലപ്പോഴും അറിയത്തില്ല, എന്ന് നമ്മുടെ കോളിംഗ് അറിയത്തില്ല. നമ്മുടെ വിളി, അവൻ നിങ്ങളെ ഏതിലേക്ക് വിളിച്ചിരിക്കുന്നുവോ ആ പ്രത്യാശയും വിശുദ്ധരിലുള്ള അവന്റെ മഹത്തായ പൈതൃക സമൃദ്ധിയും. അടുത്ത ദിവസം ജൂല പറഞ്ഞു, ആരോ പറഞ്ഞു, ഞങ്ങളുടെ വിളി സുവിശേഷം പറയാനല്ല, ഈ കൊണ്ടുവരുന്ന ആൾക്കാരെ ട്രെയിൻ ചെയ്യാനുള്ളൂ. കാരണം പുറത്തേക്ക് പോയി ഈ സുവിശേഷം പറയാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. എല്ലാം പറയുന്നതായിട്ടുണ്ട്, ഈ റോമൻ 12 വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു വരം കൊടുക്കാനുള്ള വര എന്താണ്? ആ വരം എനിക്ക് ഇതുവരെയും ദൈവം തന്നിട്ടില്ല. പിന്നെ അതിഥി സൽക്കാരത്തിനുള്ള ഒരു വരത്തെ കുറിച്ചും പറയുന്നുണ്ട്, ആ വരം എനിക്കില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വരം തരാനാണ് ദൈവം ഇരിക്കുന്നത്. അവന്റെ ഇഷ്ടപ്രകാരം കൊടുക്കുന്ന ബൈബിൾ എഴുതിയിരിക്കുന്നു. അപ്പൊ ഇതില് നമ്മുടെ വിളി ഏതാന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക, അപ്പൊ ഒരാൾ വന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോ എന്താ പറയുന്നത്? എന്താ പറയുക, ആദ്യം വരുന്ന ട്രെയിൻ പിടിക്കാന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും എങ്ങനെയാ, ഇപ്പൊ വിളി ഏതാ ജോല്, വെളിപ്പെട്ടിട്ടില്ല എന്നാണ്? എങ്ങനെ ബാബുവിന്റെ വിളി എങ്ങനെ? അല്ല, ഞാൻ പറഞ്ഞു ഇത് ദൈവത്തോട് ചോദിക്കാത്തതുകൊണ്ടാ. എല്ലാവർക്കും ഒരു റോള് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ശരീരത്തില്. കണ്ണിന്റെ വിളി എന്താന്ന് ചോദിച്ചാൽ അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് ശരീരത്തോടെ ഉപമിച്ചേക്കുന്നു. അപ്പൻഡിസൈറ്റിസിന്റെ യൂസ് എന്താന്ന് ചോദിച്ചാല് അതിനൊരു യൂസ് ഉണ്ട്, അല്ലെങ്കിൽ അപ്പൻഡിക്സിന്റെ, ദെൻ ചെവിയുടെ, ഈ ചെവിയുടെ ഈ ഇയർ ഡ്രമ്മിന്റെ, ഇയർ ഡ്രം അല്ല ചെവി, ഇതിനെന്താ ചെവി പാള, ഇയർ ലോബം. ആ എന്താ എന്താ ലിസി അതിന്റെ വിളി എന്താ? ആ അഴുക്കകത്ത് കയറാതെ ഈ സാധനം ഇല്ലെങ്കിലേ എവിടെ നിന്ന ശബ്ദം ഒറിജിനേറ്റ് ചെയ്തെന്ന് ഐഡിയ കിട്ടില്ല. അപ്പോ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും ഈ തലമുടിയുടെ വിളി എന്താ പറയുക? ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനല്ലേ തലേ ഇന്ന് തോമസ് പറഞ്ഞപ്പോഴേ വിന്ററിൽ തലമുടി ചെറുതായിട്ട് വെട്ടുന്നില്ല, എന്നപ്പോ ജലദോഷവും തൊണ്ടവേദനയും വരുവാണ്. നമുക്ക് തലമുടിക്കൊരു വിളിയുണ്ട്, ദോ ഇറ്റ് ഇസ് ഡെഡ് ഓർഗൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണെങ്കിൽ. അപ്പൊ നമ്മുടെ വിളി എന്താന്ന് കഴിഞ്ഞാൽ ഞായറാഴ്ച മൺഡേ ടു ഫ്രൈഡേ എങ്ങനെയെങ്കിലും ജീവിക്കുക, പിന്നെ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോവുക, ഓടി ഒരു ദിവസം ഓട്ടം പൂർത്തിയാക്കുക അല്ലേ? ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് തലയിൽ ഒരു മുടിയും വെച്ചുകൊണ്ട് കുഴിച്ചിടുക, ഇതാ വിളിക്കുന്നോ. എല്ലാവർക്കും ഒരു വിളിയുണ്ട്. ഒരു വിളിയും ഒന്നിനേക്കാൾ സുപ്പീരിയറോ ഇൻഫീരിയറോ അല്ല. എവറിഥിങ് ഈസ് ഈക്വലി നോബിൾ ആണ്.
ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും തുല്യ പരിഗണന ഉണ്ടാകേണ്ടതിന് ദൈവം എന്താ ചെയ്ത്? ഒന്നിന് എന്താ ക്ഷരം എന്ന് പറഞ്ഞു? ഒന്നിന് എന്താ? ഒന്നിന് അപ്രധാനമായിട്ടുള്ള അവയവങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിയാണ് ദൈവം ശരീരത്തെ സൃഷ്ടിച്ചത്. ഇതെല്ലാ അവയവങ്ങൾക്കും ഒരേ പരിഗണന ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഈ പാൻക്രിയാസ് പറഞ്ഞിട്ട് 30 ഗ്രാമം കണ്ടുള്ളൂ. ഇസ്ലെറ്റ്സ് ഓഫ് ലാംഗ്രഹാൻസ് പറഞ്ഞ ഫ്യൂ സെൽസ് അതാ ഇൻസുലിൻ ഉണ്ടാകുന്നത്. അതങ്ങ് ഫെയിലായി കഴിഞ്ഞാൽ ലെഡ് കാണുമ്പോൾ വായിക്കടെ വെള്ളം വരും, പക്ഷെ വായിൽ വയ്ക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അതായത് ഇൻവിസിബിളാ, കിഡ്നി ആരും കാണുന്നില്ല. കിഡ്നി പണി മുടക്കിയാലോ? നമ്മൾ അതുപോലെ അറിയണ്ട്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇതിനകത്ത് കിഡ്നിയായ കിഡ്നികൾ ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇരിക്കുന്നുണ്ടാവും, ഇൻവിസിബിൾ ആയിരിക്കും. പക്ഷെ എല്ലാവർക്കും ഒരേ പരിഗണന. നമുക്ക് ക്രിസ്ത്യൻ ചർച്ചില് ഒരു മനുഷ്യനും ആരുടെ മേലും അതോറിറ്റി ഇല്ല. അതോറിറ്റി ഓൺലി ഫോർ ദി വേർഡ് ഓഫ് ഗോഡ്. ഈ പഠിപ്പിരിക്കുന്ന എല്ലാം ദുരുപദേശമാണ്. അതായത് ഈ മൂപ്പന്മാർക്ക് വിധേയരായിരിക്കണം എന്ന് എഴുതിയേക്കുന്നത് ഇറ്റ്സ് എ ടീച്ചിങ്. പൗലോസ് പറയുന്നില്ലേ, മൂപ്പന്മാർ പ്രത്യേക ഡോക്ടറിനിൽ പണിയെടുക്കുന്നവരെ പ്രത്യേകമായിട്ട് അവരെ, കാരണം തിമോത്തിയോസിനോട് പറയും, യു ഹാവ് ടു ഫൈറ്റ് ഫോർ ദി റെവലേഷൻ. നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് നീ കാത്തു സൂക്ഷിക്കുക. കാരണം കള്ള ഉപദേശങ്ങളും കള്ള ടീച്ചിങ്സും ഉള്ള ഈ ലോകത്തിൽ സത്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ നമ്മളെല്ലാം ബാധ്യതല്ല, വാളെടുത്തല്ല. ഇതാണ് സത്യം. അത് നമ്മൾ ആദ്യം ബൈബിൾ പഠിച്ചില്ലേ, നമ്മളെങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്? സത്യം അറിയാൻ പറ്റത്തില്ല. യൂദയുടെ ലേഖനത്തിൽ പറയുന്നത് പൊതുവായിട്ടുള്ള രക്ഷയെക്കുറിച്ച് ലേഖനം എഴുതാൻ ഞാൻ മനസ്സിൽ പ്ലാൻ ഇട്ടിരിക്കെ ഈ വെളിപ്പെട്ടിരിക്കുന്ന ദുരുപദേശങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പരിശുദ്ധാത്മാവ് എന്നെ, അതായത് ഒരിക്കൽ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച അതേ ജനത്തെ പിന്നീട് വിശ്വാസത്തിൽ ജീവിക്കാതിരുന്നപ്പോൾ അതേ ദൈവം നശിപ്പിച്ചു. ഇതൊക്കെ എല്ലാവരും മറന്നു പറയുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് കണ്ണു മുഴുവൻ തുറന്ന് വിശ്വസിക്കരുത്. നമ്മുടെ ഹൃദയ നേത്രങ്ങൾ നമ്മുടെ വിളി ഏതെന്ന്, ഏതിലേക്ക് വിളിച്ചിരിക്കുന്നു ആ പ്രത്യാശയും വിശുദ്ധരിലുള്ള അവന്റെ മഹത്തായ പൈതൃക സമൃദ്ധിയും വിശ്വസിക്കുന്നവരായ നമ്മിൽ, ദി മോർ യു ആർ ട്രസ്റ്റിംഗ് ഇൻ ദി ലോർഡ്, വിശ്വസിക്കുന്നവരായ നമ്മിലുള്ള അവന്റെ അളവറ്റ മഹാശക്തി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഫേഷ്യൻസിന് വേണ്ടി പോൾ പ്രാർത്ഥിക്കുക. ഈ ദൈവത്തിലുള്ള, വിശ്വസിക്കുന്നവരിലുള്ള ദൈവത്തിന്റെ അളവറ്റ മഹാശക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ ബി ഡിഫറെന്റ്, യു ലിവ് ലൈക് കിങ്സ്. പ്രോവെർബ്സ് 28:29 പറയുന്നു, നീതിമാൻ സിംഹത്തെ പോലെ ധീരനായിരിക്കും. Nobody can subdue them. കാരണം ലോർഡ് ഈസ് വിത്ത് ദം. ഗിദിയോനോട് ദൈവം പറഞ്ഞു, നീ ഈ ശക്തിയിൽ പോകാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവയുടെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ദൈവത്തെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് എൻഷുവേർഡ് ആക്കി കഴിഞ്ഞാല് വിൽ ബി പവർഫുൾ. ഒരു അഡ്വേഴ്സ് സിറ്റുവേഷന്റെ മുമ്പിൽ തല കുനിക്കുന്നത്, ജോലി വന്നു, ജോലി പോയി, രോഗം വന്നു, രോഗം പോയി, നോ, വിൽ ലിവ് ലൈക്ക് ജയൻസ് അല്ലെങ്കിൽ ലയൻസിനെ പോലെ ജീവിക്കുന്നവരായിരിക്കും നമ്മൾ. അതവിടെ പോലെ വിശുദ്ധരിലുള്ള അവന്റെ മഹത്തായ അളവറ്റ മഹാശക്തി. ഇത് ശിമയൻ പറഞ്ഞ മഹാശക്തി അല്ല, ഈ മഹാശക്തി ദൈവത്തിന്റെ മഹാശക്തിയാണ്. ഉണ്ടാകട്ടെ എന്ന് അരളി ചെയ്തപ്പോ ഉണ്ടായി. മരിച്ച് 4 ദിവസമായി ചീഞ്ഞു തുടങ്ങി. ലാസറിനോട് പുറത്തു വരാൻ പറഞ്ഞപ്പോ പവർഫുൾ ആയിട്ട് ലാസർ പുറത്തു വന്നു. ഈ ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ കണ്ണു തുറക്കപ്പെടണം. വിശ്വസിക്കുന്നവരായ നമ്മിലുള്ള അവന്റെ അളവറ്റ മഹാശക്തി നിങ്ങൾ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കൊളോഷ്യൻസ് എടുക്കുമ്പോ, കൊളോഷ്യൻസ് 4 അതിന്റെ 12 sentence നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനും ക്രിസ്തുയേശുവിന്റെ ദാസനുമായ എപ്പഫ്രാസിന്റെ അഭിവാദ്യങ്ങൾ നിങ്ങൾ ദൈവവിശ്വാസത്തിൽ പക്വത പ്രാപിക്കാനും ഉത്തമ ബോധ്യത്തോടുകൂടി ദൈവഹിതം അനുസരിക്കാനും വേണ്ടി അയാൾ തീഷ്ണതാപൂർവം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെ, ബാബു അനുസരിച്ചുകൊണ്ട് ഞാനും അനുസരിച്ചു. ദൈവത്തിന്റെ മുമ്പിൽ അല്ല, വേറൊരാൾ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തു, അതിനകത്തൊരു കാര്യമില്ല. നോ, അതായത് നിങ്ങൾ ദൈവവിശ്വാസത്തിൽ പക്വത പ്രാപിക്കാനും, പക്വത പ്രാപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അനുസരണം? എങ്ങനെയായിരിക്കും? അതെ, നമുക്ക് കൺവിക്ഷൻ വേണം. ദാറ്റ് വാസ് ദി ഡേ ഓഫ് പെന്തിക്കോസ്റ്റ്. നമ്മൾ ചിന്തിച്ചതാ, അതായത് അവര് അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് വീഞ്ഞു കുടിച്ചാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോ അവര് ശക്തി പ്രാപിച്ചത് എങ്ങനെയാന്ന് നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്. ഒരു പത്രോസ് പറഞ്ഞു, ഞാനോ ഇത് വെള്ളം അടിച്ചതൊന്നും അല്ല,
It was prophesied by Joel prophet. അതാണിത്. അല്ലെങ്കിൽ ദൈവം തൻ്റെ മുൻ നിശ്ചയപ്രകാരം കർത്താവിനെ ക്രൂശിച്ചു. ദാവീദ് പ്രവചിച്ചു തൻ്റെ പരിശുദ്ധൻ അഴുകി പോകില്ല. ദാവീദിന്റെ ശവക്കല്ലർ ഇവിടെയുണ്ട്. ദാറ്റ് മീൻസ് ദാവീദിനെ കുറിച്ചല്ല പ്രവചനം. പിന്നെ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതായത് അവരോട് കർത്താവ് അങ്ങോട്ട് വളരെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. സീസറിന് നികുതി കൊടുക്കുന്നത് ഉചിതമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കർത്താവ് അതിനെ കൗണ്ടർ ചെയ്തു. അതിന് സെയിം ടൈം ഇവിടെ ചോദിച്ചു ലാസ്റ്റാ മാത്യു 21 മീൻസ് അവസാനത്തെ ഒരു ചാൻസ് കൊടുത്തത്. അവരോട് ചോദിച്ചു ഈ ക്രിസ്തു ആരാണ്? ദാവീദിന്റെ പുത്രൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദാവീദ് എങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദനായിട്ട് ക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നു? ദാറ്റ് മീൻസ് ദാവീദിന് മുമ്പ് ദാവീദിന് മിഡിൽ ഈസ്റ്റ് കൾച്ചറിൽ ആരും മക്കളെ അപ്പാന്ന് വിളിക്കില്ല, വിളിക്കോ? അല്ലെങ്കിൽ ലോഡെന്ന് വിളിക്കില്ല. അപ്പൊ കർത്താവ് അവസാന ചാൻസ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ദാവീദിന്റെ മകനാണ് ക്രിസ്തു. പിന്നെ എങ്ങനെ ദാവീദ് ഈ ക്രിസ്തുവിനെ ലോഡെന്ന് വിളിക്കുന്നത്? അതായത് ഇവരോട് വീണ്ടും പറഞ്ഞു കൊടുക്കുവാണ് ഈ ക്രിസ്തു ദൈവവും മനുഷ്യനുമാണ്. ദാവീദിന്റെ പുത്രനുമാണ്, അജിസേന്റെയും ദാവീദിന്റെ കർത്താവുമാണ്. അപ്പോ ഈ ഉത്തമ ബോധ്യത്തോടുകൂടി അല്ലെങ്കിൽ കർത്താവിന് ആ ദൈവവചനത്തെ കുറിച്ചുണ്ടായിരുന്ന ഗ്രാഹ്യം യഹൂദർക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അവർ ചോദിക്കാം, ചോദ്യം കൊണ്ട് വന്നില്ലെന്ന് എഴുതിയിട്ടുള്ളു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഉത്തമ ബോധ്യം ഇല്ലാതെ, കാരണം ഡേ ഓഫ് പെന്റിക്കോസ്റ്റിലെ പവർ അങ്ങനെയാ, ഈ മോശ പ്രവചിച്ച പ്രവാചകനായിരുന്നു നസ്രത്തിലെ യേശു എന്നുള്ള കാര്യം മനസ്സിലായപ്പോ, യേശു ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവർ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി. കാരണം ഉത്തമ ബോധ്യം ഇല്ല എങ്കില് സത്യത്തിന് വേണ്ടി കഷ്ടം വരുമ്പോ എന്ത് ചെയ്യും? കിട്ടോ. 1 John 6 ഡിസൈപ്പിൾസ് അവർക്ക് കൺവിക്ഷൻ ഇല്ലായിരുന്നു ക്രിസ്തു ആരാന്ന്. അവരുടെ കൺവിക്ഷൻ എങ്ങനെയായിരുന്നു? അതായത് ഈ ലോകത്തിൽ ഐശ്വര്യം കൊടുക്കുന്ന ഒരു ക്രിസ്തു, ഇന്നും അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ട്, പ്രോസ്പെക്റ്റീവ് ഗോസ്പെൽ, ഈ ലോകത്തിൽ ഐശ്വര്യം പ്രസംഗിക്കുന്ന കള്ള സുവിശേഷം. അപ്പൊ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അവരതിനിടയ്ക്ക് ഒരു കാര്യം എഴുതിയിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടോ? John 6 അവര് കർത്താവിനെ രാജാവാക്കാൻ അവര് നോക്കി. ഈ കർത്താവ് രാജാവായി കഴിഞ്ഞാൽ നമ്മൾ ഈ പാടുന്ന പോലെ മാവേലി നാട് വാണിടും കാലം. പിന്നെ ഒന്നും ഒരു പ്രശ്നമില്ല, കള്ളവും ഇല്ല, പതിരും ഇല്ല, ജോലി ചെയ്യും വേണ്ട, ചാപ്പാട് പഠിക്കാം. അവർ വന്ന് തന്നെ ബലമായി പിടിച്ച് രാജാവാക്കാൻ പോകുന്നു എന്ന് കണ്ട യേശു വീണ്ടും തനിയെ മലയിലേക്ക് പിൻവാങ്ങി. അതെ. അപ്പൊ അതിനകത്ത് 14 സെന്റൻസ് മുഴുവൻ വായിക്കുമ്പോൾ അടയാളങ്ങൾ കണ്ട ജനങ്ങൾ പറഞ്ഞു, നിശ്ചയമായും ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ ഇവൻ തന്നെ. കാരണം ഇവർക്കെല്ലാം എന്തറിയാം? ഈ മോശയുടെ പ്രവചനം അറിയാം. ഇങ്ങനെയല്ലേ ജോൺ ദി ബാപ്റ്റിസ്റ്റിനോട് ചോദിക്കുന്നത്, ആർ യു ദി പ്രൊഫറ്റ്? സമറിയക്കാരി സ്ത്രീ പറഞ്ഞു വരാനിരിക്കുന്ന ക്രിസ്തു വരുമെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ ഇവർ ഇത്രയൊക്കെ കണ്ടു, രോഗശാന്തി എല്ലാവർക്കും, രോഗശാന്തി, 5 കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം, എല്ലാവർക്കും വയറു നിറച്ച് മീൻ. ഓ, അപ്പൊ ഈ ക്രിസ്തു വന്നു ഇങ്ങനെ രാജാവോടെ ആയിക്കഴിഞ്ഞാൽ ഈ രാജ്യം എന്തായി? നോ പട്ടിണി, നോ കഷ്ടപ്പാട്, നോ അധ്വാനം, ഏതൻ തോട്ടം. അപ്പൊ രാജാവാക്കാൻ പോകുന്നു. പക്ഷേ സഫറിങ് Isaiah 53 അവർ വായിക്കാറുണ്ടായിരുന്നെങ്കിലും തിരുവെഴുത്ത് ഗ്രഹിക്കാതെ അവർ ക്രിസ്തുവിനെ സൂക്ഷിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തെ തുറന്നിട്ടുണ്ട് എല്ലാവരുടെയും. അറ്റ് ദി സെയിം ടൈം ഇനി ഒത്തിരി തുറക്കപ്പെടാനുണ്ട്. ഒരു വലിയ വീട്ടിൽ കയറുന്ന പോലെയാണ്. ഒരു 25 റൂമുള്ള ഒരു വീട്ടിനകത്ത് റിസപ്ഷനിൽ ഇരുന്നാലും യു ആർ വിത്തിൻ ദി ഹൗസ് അല്ലേ. ഇനി ഒത്തിരി റൂമുകൾ പൂട്ടി കിടക്കുന്നുണ്ട്, ഇതെല്ലാം തുറന്ന്. ഇവിടെ നമ്മൾ വായിച്ച പോലെ എപ്പാഫ്രദിത്തസിനെ കുറിച്ച് എഴുതിയേക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയായിരുന്നു? അപ്പൊ നമ്മളും പ്രാർത്ഥിക്കും. നമ്മൾ ഇനി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട, എന്റെ കണ്ണ് തുറക്കപ്പെടാൻ, വിശ്വസിക്കുന്നവരിലുള്ള ദൈവത്തിന്റെ ആളവറ്റ മഹാശക്തി അറിഞ്ഞാല് പിന്നെ ജീവിതം നമുക്ക് എന്താ പറയുന്നത്, സ്മൂത്തായി. അപ്പൊ നമുക്ക് ഇതൊക്കെ പ്രാപിക്കാനായിട്ട് അപ്പൊ ലുധിയായുടെ ഹൃദയത്തെ തുറന്നവരെ നമ്മുടെ ഹൃദയത്തെയും തുറക്കണം. ഇനിയും തുറക്കപ്പെടാനുള്ള ഏരിയകൾ തുറക്കപ്പെടണം. നമ്മൾ ഏതിലേക്ക് വിളിച്ചിരിക്കുന്നു അറിയണം. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ലക്ഷ്യം അറിയണം. ആ ടാർഗറ്റ് വെച്ച് നമ്മൾ അധ്വാനിക്കണം. അവസാനം മരിക്കാറാകുമ്പോൾ കർത്താവ് പറഞ്ഞ പോലെ, ഈ ലോകത്തിൽ നീ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. John 17:5 നമുക്ക് എല്ലാവർക്കും മരിക്കുമ്പോൾ അത് പറയാൻ പറ്റണം. മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടും മരിക്കാൻ പറ്റണം. നോക്ക്, കർത്താവിനെ ഞാൻ വിളിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് വാഗ്ദാനം, ജോഷ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്ത ഒരു നന്മയ്ക്കും കുറവ് വന്നിട്ടില്ല. അപ്പൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കർത്താവിനെ സേവിച്ചു. കർത്താവ് നമ്മൾ കൈവിട്ടിട്ടില്ല. ദൈവത്തിന്റെ വചനത്തിൽ വാഗ്ദത്വം നൽകിയതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറി. അതുകൊണ്ട് നിങ്ങളും ഈ ദീപശിഖ അടുത്ത ജനറേഷനിൽ കാരി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റണം. പ്രാർത്ഥിക്കും. സ്നേഹം.
ദേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ജ്ഞാനിനി ഹൃദയം പൂർണമായി നൽകും ദൈവത്തിന്റെ വചനത്തിൽ കാര്യം ചിന്തിച്ചിട്ട് നമുക്ക് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ കർത്താവിന് നന്ദി അറിയിക്കാൻ വീണ്ടും സമയമെടുക്കാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനുമുമ്പ് നമ്മൾ ഹെബ്രായ ലേഖനം പഠിച്ചു, അത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി വായിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് എളുപ്പമായിട്ട് തോന്നും. അപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഡേയ്സിനെ കുറിച്ചാണ്. അതായത് കർത്താവ് പറഞ്ഞു മനുഷ്യത്വന്റെ നാളുകൾ നോഹിന്റെ കാലം പോലെയായിരിക്കും, ലോത്തിന്റെ കാലം പോലെയായിരിക്കും. പറഞ്ഞു അവര് നോർമൽ ആക്ടിവിറ്റിയാണ്, നമ്മുടെ പോലെ തന്നെ തിന്നെയും കുടിക്കുകയും വിവാഹം ചെയ്യുകയും ജയിപ്പിക്കുകയും കച്ചവടം ചെയ്യുകയും ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. നോഹ് പെട്ടകത്തിൽ കയറുന്നത് വരെ അവരൊരുപാടുണ്ട്, മാത്രമേ നമ്മൾ വായിച്ചതാ, അവരൊന്നും അറിഞ്ഞില്ല, സഡൻ ആയിട്ട് നാശം പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലാസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നോഹിന്റെ കാലത്ത് ദൈവത്തിന്റെ ഒരു വിസിറ്റിംഗ് ജഡ്ജ്മെന്റ് അല്ലേ. ഹാനോക്ക് പ്രസംഗിച്ചു, ചിന്തിച്ച് ഞാൻ പെട്ടെന്ന് റീകളക്ട് ചെയ്യുക. ഹാനോക്ക് പ്രസംഗിച്ചു എന്തിനെ കുറിച്ചാ? ജഡ്ജ്മെന്റ്. അതായത് ആ യുവതാര ലേഖനത്തിൽ ഒരു സെന്റൻസിനകത്ത് രണ്ട് സെന്റൻസിൽ ഫോർ ടൈംസ് അൺഗോഡ്ലി 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 എന്ന് എഴുതി. അപ്പൊ അൺഗോഡ്ലിനെസിനെതിരെ ഹാനോക്ക് പ്രസംഗിച്ചു. ദെൻ നോഹ്, നോഹിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു ഫസ്റ്റ് സെക്കൻഡ് പീറ്റർ 2:5, നീതിയുടെ പ്രഘോഷകനായിരുന്നു. ജഡ്ജ്മെന്റിനെ കുറിച്ച് പ്രസംഗിച്ചു. പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഫെസ്റ്റസിന്റെ അടുത്ത് എന്താ പ്രസംഗിച്ചത്? അതായത് അങ്ങനെയാണ് എഴുതിയിരുന്നത്. അതെ, ആത്മനിയന്ത്രണത്തെ കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെ കുറിച്ചും പ്രസംഗിച്ചപ്പോ രാജാവിന് ഇഷ്ടമായില്ല, പിന്നെ കേൾക്കാം. അപ്പോ ഈ സുവിശേഷം കേൾക്കുമ്പോ ഈ കർത്താവിന് വേണ്ടി വേൾഡ്ലി മൈൻഡോടുകൂടി കേൾക്കുന്നവർക്ക് യഥാർത്ഥ സുവിശേഷം ഇഷ്ടാവില്ല. കള്ള സുവിശേഷം ആണെങ്കിലും അട്രാക്റ്റീവ് ആയിരിക്കും. നമ്മൾ വായിക്കുന്നുണ്ട് ജോ എല്ലാ സ്ഥലം എടുക്കുന്നുണ്ടായിരുന്നു അല്ല, ലൂക്ക് ചാപ്റ്റർ 6 കള്ളപ്രവാചകരെ ലോകം അക്സെപ്റ്റ് ചെയ്തു, യഥാർത്ഥ പ്രവാചകരെ ഇന്ന് പീഡിപ്പിച്ചു. അപ്പൊ നമ്മൾ കർത്താവിന്റെ ഡിഫറെന്റ് ജഡ്ജ്മെന്റ്സ്, ഒന്ന് നോഹിന്റെ കാലം, ലോത്തിന്റെ കാലം, പിന്നെ നമുക്ക് അറിയാവുന്ന ഹിസ്റ്ററിയിലെ വേറെ ജഡ്ജ്മെന്റ്സ് ഏതാ? ഒന്ന് ബാബിലോണിയ, പിന്നെ അതിനും ഒത്തിരി ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ഇസ്രായേലിന്റെ ഹിസ്റ്ററി തുടങ്ങുന്നത് അബ്രാഹത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈജിപ്തിലേക്ക് പോയത് ജഡ്ജ്മെന്റ് ആണ് അല്ല, ഈജിപ്തിലേക്ക് അവർ നല്ല ഗ്ലോറിയസ് ആയിട്ടാണ് പോയത്. ജോസഫ് നല്ല സ്റ്റാർട്ടിംഗ് ആയിരുന്നു, അവിടെ ചെന്ന അവർ സ്ലേവ്സ് ആയത്. അവിടുന്ന് എക്സോഡസ് മോശയുടെ നേതൃത്വത്തിൽ, അത് കഴിഞ്ഞ ഒരു വലിയ ജഡ്ജ്മെന്റ്, 3000 വരെ ലേവിയർ വെട്ടിക്കൊന്നു. റീസൺ എന്താ? കാരണം ഈ ജഡ്ജ്മെന്റ് വന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചിന്തിക്കണം. കാരണം ഈ നോഹിന്റെ ലോത്തിന്റെ രണ്ട് എക്സാമ്പിൾ സൈറ്റ് ചെയ്തേക്കുന്ന രണ്ട് ജഡ്ജ്മെന്റ്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് ജഡ്ജ്മെന്റ്. പക്ഷെ കൊച്ചു കൊച്ചു ജഡ്ജ്മെന്റ്സ് ഉണ്ട് അതില്. ഈ കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോഴുള്ള ജഡ്ജ്മെന്റ് ജസ്റ്റ് ഒന്ന് നോക്കാം, കാരണം വി ഹാവ് ലിറ്റിൽ ടൈം. എക്സോഡസ് 32 ചുറ്റും കൂടി പറഞ്ഞു, എഴുന്നേൽക്കൂ, ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരൂ. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അഹ്റോൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ സ്വർണ വളയങ്ങൾ എടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവരൂ. അതനുസരിച്ച് എല്ലാവരും തങ്ങളുടെ കാതുകളിൽ ഉണ്ടായിരുന്ന സ്വർണ വളയങ്ങൾ എടുത്ത് അഹ്റോന്റെ പക്കൽ കൊണ്ടുവന്നു. അയാൾ അവ വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് രൂപം നൽകി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അവർ പറഞ്ഞു, ഇസ്രായേലേ, ഇതാ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദേവന്മാർ. ഇത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുമ്പിൽ ഒരു ബലിപീഠം ഉണ്ടാക്കി. അയാൾ പ്രഖ്യാപിച്ചു, നാളെ കർത്താവിന് ഒരു ഉത്സവമായിരിക്കും. ജനങ്ങൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഹോമബലി കഴിക്കുകയും സമാധാന ബലി അർപ്പിക്കുകയും ചെയ്തു. ജനങ്ങൾ ഇരുന്ന് തിന്നുകയും തീനും കുടിയും കഴിഞ്ഞ് കൂത്താടാൻ തുടങ്ങി. മതി. അപ്പോ നമ്മൾ സംഭവം അറിയാം, 32 അപ്പോ കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഇറങ്ങി ചെല്ലുക, ഇതാ നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന
അതിനു മുമ്പ് കർത്താവ് ഇവരെ എന്റെ ജനം എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ലെങ്കിലും നമ്മൾ ലെവിറ്റിക്കസ് 19 എന്റെ ജനം എന്ന് പറയുന്നത് ദൈവം ഈ സമയത്ത് പറയുകയാണ്, നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം. ആലോചിച്ചു, നമ്മൾ ഗലേഷ്യൻസിലൊക്കെ വായിക്കുന്നുണ്ട്, മാത്രമല്ല നിങ്ങളിപ്പോ ദൈവത്തെ അറിയുന്നു, നിങ്ങളിപ്പോ ദൈവത്തെ അറിയുന്നു, മാത്രമല്ല ദൈവം ദൈവത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുനടക്കാൻ ആഗ്രഹിച്ച ജനത്തെ ദൈവം പറയണം ഇപ്പൊ നിന്റെ ജനം. അപ്പൊ ഇതിൽ നമ്മൾ കാണുന്നത് ഈ മോശം വരാൻ അല്പം വൈകി. നമ്മൾ വായിക്കുന്നുണ്ട് ഈ 10 കന്യമാര് ഉപമയിലൊക്കെ 10 പേരും വിളക്കുമായിട്ടാ പോയത്, പക്ഷെ മണവാളൻ വരാൻ വൈകി, 5 പേര് ഉറക്കം തൂങ്ങി. അപ്പൊ ഇതില് ഇവര്, കാരണം നമ്മൾ ചിന്തിക്കുന്ന നോഹിന്റെ കാലത്തെ കാര്യം നമ്മള് ഇൻ ബിറ്റ്വീൻ അഗൈൻ ചിന്തിക്കും, നമ്മള് ചിന്തിച്ചതാ 2 തിമോത്തിയിൽ കണ്ടു, ഈ മന്ത്രവാദികള് മോശ എതിർത്ത പോലെ, അതായത് സൈറ്റനിക് ഇൻഫിൽട്രേഷൻ ഇൻ ടു ക്രിസ്ത്യാനിറ്റി. കള്ളവിശ്വാസം, ഇവര് കപട വിശ്വാസികളാണ്, അവര് മന്ത്രവാദികൾ മോശ എതിർത്ത പോലെ അവര് സത്യത്തെ എതിർക്കുന്നു. അപ്പൊ ഇന്ന് ട്രൂത്ത് പ്രസംഗിക്കപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും അതിന് കടപ്പെട്ടവരാണ്, ഈ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ കടപ്പെട്ടവരാണ്. പക്ഷെ നമ്മുടെ ഒപ്പോസിഷൻ സൂപ്പർ നാച്ചുറല. മോശയെ മജീഷ്യന്മാർ എതിർത്ത പോലെ നമ്മുടെ സത്യത്തെ എതിർക്കും. സത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം പിശാചിന്റെ ശക്തി ഉപയോഗിച്ച. അപ്പൊ ഇതില് ഇവര് മോശ വരാൻ താമസിച്ചു കഴിഞ്ഞപ്പോ നോക്കുക, ഈ അഹറോൻ മോശയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം. ദാറ്റ് വാസ് നോട്ട് ദി പെർഫെക്റ്റ് വില് ഓഫ് ഗോഡ്, ദാറ്റ് വാസ് ദി സെക്കൻഡ് വില് ഓർ പ്രിഫറൻഷ്യൽ വില് ആയിരുന്നു. ഈ അഹറോനെ പറഞ്ഞയക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു ഇല്ല, ബിക്കോസ് ഓഫ് ദി റെസിസ്റ്റൻസ് ഓഫ് മോസസ്, അല്ലെങ്കിൽ മോശയുടെ റിലക്റ്റൻസ് കൊണ്ടാണ്, മോശയുടെ വിശ്വാസക്കുറവ് കൊണ്ടാണ് മോശയുടെ ബലഹീനതകൾ സൈറ്റ് ചെയ്തിട്ട് അഹറോനെ കൂടെ വിട്ടു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ പെർഫെക്റ്റ് വില്ലിൽ നിന്ന് സ്ലിപ്പ് ചെയ്താലും ദൈവത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ സെക്കൻഡ് ബെസ്റ്റ് ആയിരിക്കും, സെക്കൻഡ് ബെസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല, തെറ്റ് ചെയ്താലും സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഈ മോശ അല്ല, അഹ്റോനെ കൂടെ വിടാൻ ദൈവത്തിന് പദ്ധതി ഇല്ല. ദൈവം കോപിച്ചെന്ന് എഴുതിയേക്കുന്നു, മോശ പറഞ്ഞപ്പോ എനിക്ക് സംസാരിക്കാൻ ശേഷിയില്ല, വാക് സാമർഥ്യമില്ല. അപ്പൊ ദൈവം പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇല്ലേ, എന്തൊക്കെയാ പറയുന്നത്, ആരാണ് മനുഷ്യനെ വായ് സൃഷ്ടിച്ചത്, ആരാണ് നാവ് സൃഷ്ടിച്ചത്, ആരാണ് കണ്ണ് സൃഷ്ടിച്ചത്, ഐശയിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഗർഭപാത്രത്തിൽ വെച്ച് നിന്നെ ഊജുവാക്കിയവൻ ഞാനാണ്, അതുകൊണ്ട് സൃഷ്ടാവിനോട് കലഹിക്കരുത്. കാരണം നമ്മൾ എങ്ങനെ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്ന ദൈവത്തിന്റെ എറ്റേണൽ വിസ്ഡം, ഇത് നമുക്ക് നമ്മുടെ അടുക്കാൻ പറ്റാത്ത ഒരു വിസ്ഡം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാല് അഹോ, ദൈവത്തിന്റെ വിജ്ഞാനത്തിന്റെ ആഴം എത്ര അന്വേഷണ അതീതം. നിത്യതയിലെ പലതിന്റെ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാക്കുള്ളൂ. അപ്പൊ ഇവിടെ അഹ്റോൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിലല്ല നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മളെ ടോർമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യുന്നു പ്രവർത്തിക്കുന്നു എല്ലാം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണം എന്നുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ സെലക്ഷനിൽ തെറ്റുപറ്റില്ല. കാരണം വീഴാതെ കാക്കുന്നത് ദൈവമാണ്, അല്ല നമ്മളെ കൊണ്ട് പറ്റില്ല, നമുക്ക് പറ്റുന്ന കാര്യമല്ല. കർത്താവ് പറയുന്നത് മനുഷ്യർക്ക് അസാധ്യമാണ്, ദൈവത്തിനും എല്ലാം സാധ്യം. എന്നിട്ട് അപ്പൊ ഈ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. നമ്മൾ ചിന്തിച്ച കാര്യം, സമയം പരിമിതി മൂലം നമുക്ക് വിൽ കണ്ടിന്യൂ ടു തിങ്ക്. അറ്റ് ദി സെയിം ടൈം ഇവരൊരു കാളക്കുട്ടി ഉണ്ടാക്കി. അപ്പൊ ഇത് അഹ്റോൻ പറയുന്നത്, ഇതാ ഈജിപ്തിലുണ്ടായിരുന്ന കാളക്കുട്ടി, അവിടെ ഒത്തിരി കാളക്കുട്ടി ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ലേ മൈസൂർ ചാമുണ്ടി ഹില്ലിൽ ഒരു കാളദൈവം ഉണ്ട്, പോയിട്ടുള്ളവർക്കറിയാം. അപ്പൊ ഇവിടെ അഹ്റോൻ പറയുന്നത് ഇത് ഈജിപ്തിലെ ദൈവം അല്ല ആണോ? 6 സെന്റൻസിൽ ബാബു 4 കുടിങ്ങുന്ന വായിച്ച്, അയാൾ അവ വാങ്ങി ഒരു പൊത്തുളി കൊണ്ട് രൂപം നൽകി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അവർ പറഞ്ഞു, ഇസ്രായേലെ, ഇതാ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദേവന്മാർ. ഇത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുമ്പിൽ ഒരു ബലിപീഠം ഉണ്ടാക്കി. അയാൾ പ്രഖ്യാപിച്ചു, നാളെ കർത്താവിന് ഒരു ഉത്സവമായിരിക്കും. സത്യവദസ്തുവിന് 5 സെന്റൻസ് വായിക്കും, 30-5 വായിക്കും. So when Aaron saw it, he built an altar before it, and Aaron made a proclamation and said, tomorrow is the feast to the Lord. And now Kalakuti became the Yehovah. Nale Yehovah ഒരു ഉത്സവം. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടതുകൊണ്ട്
ബൈബിളിൽ യേശു ക്രിസ്തു ആകില്ല, യഹോവ എന്ന് വിളിച്ചതുകൊണ്ട് യഹോവ ആകില്ല. ഇപ്പോ യഹോവ ആരാ? കാളക്കുട്ടിയ. നമ്മളെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ആക്യുറേറ്റ് നോളജ് ഓഫ് ദി സ്ക്രിപ്ചർ ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. കാരണം വേറെ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാനും ആരാധിക്കാനും സേവിക്കാനും ഇടയാകും. നമ്മൾ വായിക്കുന്നത് സെക്കൻഡ് കൊരിന്ത്യൻസ് 11 പോൾ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ വേറൊരാൾ വന്ന് വേറൊരു യേശുവിനെ പ്രസംഗിച്ചാൽ, വേറൊരു സുവിശേഷം പറഞ്ഞാൽ, വേറൊരു ആത്മാവിന്റെ പരിപാടികൾ പറഞ്ഞാൽ. കൊരിന്ത്യസാര് ഡോക്ടറിനൽ സ്റ്റേബിലിറ്റി ഉള്ളവരായിരുന്നു, ഡോക്ടറിനൽ പ്യൂരിറ്റി ഉള്ളവരായിരുന്നു. തിരുവഴുത്തിനെ കുറിച്ച് ആക്യുറേറ്റ് നോളജ് ഉള്ളവരായിരുന്നു കൊരിന്ത്യസുകാർ? ഇല്ല. നിങ്ങൾ ക്രിസ്തു ശിശുക്കളാണ്. നിങ്ങൾക്കൊന്നും പാലാ വേണ്ടത്. കരഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. വീണ്ടും ഞാൻ പാൽ കൂട്ടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ലോകക്കാരെ പോലെയുള്ള ഒന്നും അറിയില്ല, എട്ടും പൊട്ടും തിരിച്ചറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളാ കൊരിന്ത്യസിലെ വിശ്വാസികൾ. അവർക്ക് സ്പിരിച്വാലിറ്റിയെ കുറിച്ചുള്ളത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവർക്ക് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അവർ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് കണ്ടേക്കുന്ന കൊരിന്ത്യസ് അമ്പലത്തിലെ തുള്ളലാണ്. അതുകൊണ്ട് അവർ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് കരുതി അവരും കൊരിന്ത്യസ് അമ്പലത്തിൽ കിടന്ന് ഇന്ന് തുള്ളുന്നവരും അങ്ങനെ തന്നെയാണ്. കർത്താവിനെ കുറിച്ച് അറിഞ്ഞൊരു തുള്ളില്ല, തുള്ളാൻ പറ്റില്ല അവർക്ക്. ക്രൂശിതനായിട്ടുള്ള കർത്താവിനെ കൺമുമ്പിൽ വരച്ചു കിട്ടിയവര് അവര് ഹൃദയത്തില് നമ്മൾ വായിച്ചു പരിശുദ്ധാത്മാവിൽ കർത്താവ് ആനന്ദിച്ചു. പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കും, പക്ഷെ ജീവിതത്തിൽ എന്നും ക്രൂശിതനായിട്ടുള്ള കർത്താവിന്റെ വേദനകൾ പേറുന്നവരായിരിക്കും, കണ്ണീരുള്ളവരായിരിക്കും. സോളമൻ എഴുതി സഭാപ്രസംഗി 5 നോക്കിപ്പോ, 7 സ്റ്റാർട്ടിങ്ങില് വിലയേറിയ സുഗന്ധ തൈലത്തെക്കാളും മരണദിനം ജന്മദിനത്തെക്കാളും ഉത്തമം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് ഉത്തമം. കാരണം ഇതാണ് സർവ്വ മനുഷ്യരുടെയും അന്ത്യം. അത് ജീവിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തിൽ തട്ടുകയും ചെയ്യും. ചിരിയേക്കാൾ ദുഃഖം ഉത്തമം. മുഖം വാടുമ്പോൾ ഹൃദയം ഉല്ലസിക്കും. അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നേ നമുക്കറിയാലോ, ഇവിടെയൊക്കെ മുഴുവൻ എൻജോയ്മെന്റാ, എല്ലാം എൻജോയ്മെന്റ് അല്ലേ. എപ്പോഴും അങ്ങോട്ട് പോയി എൻജോയ്മെന്റ്, ഇവിടെ എൻജോയ്മെന്റ്, വീക്കെൻഡ് എൻജോയ്മെന്റ്. നമുക്ക് ദൈവം ഇല്ലാത്ത മനുഷ്യന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന് ഹോളിഡേക്ക് പോയി, അവിടെ പോയി ഇവിടെ എന്താ മാർഗരറ്റിൽ പോയ എന്തുണ്ട്, എന്തൊരു ഗുഹയുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് പോയ എന്തുണ്ട്, ലൈഫ് ഈസ് ടു എൻജോയ്. അത് അപ്പോസ്തല പ്രവൃത്തിയിൽ എന്ത് സിസ്റ്റം, എപ്പിക്യൂറിയൻ ബിലീവേഴ്സ് ആ ബിലീവേഴ്സ് മജോറിറ്റി. കാരണം ഇവിടെ ഈ പാശ്ചാത്യരും വേറെയുള്ളവരും കാണിക്കുന്ന കണ്ടിട്ട് കാണിക്കും, ഒരു ഹോളിഡേ കിട്ടിയ എന്താ പരിപാടി, എന്താ അല്ല ഹോളിഡേക്ക് ഒന്നും പോയില്ലേ. അപ്പൊ ഈ പിള്ളേർക്ക് ഇവിടെ പറഞ്ഞു കേട്ടെ, എനിക്ക് ശരിക്കറിയില്ല കൾച്ചറുണ്ട്, പിള്ളേർ കൂടെയുള്ള പിള്ളേരെല്ലാം ഹോളിഡേക്ക് പോകും. അപ്പൊ സ്കൂളിൽ തിരികെ വരുമ്പോൾ നിങ്ങൾ എവിടെ ഹോളിഡേക്ക് ഒന്ന് പോയി എന്ന് ചോദിക്കുക. അത് കാരണം വിശ്വാസിയും കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ടുപോകും, അല്ലെ പിള്ളേർക്ക് മോശ. നോക്ക്, ഇതാണ് ശരിക്കും കുരങ്ങിന്റെ ഡിസെൻഡൻസ് എന്ന് പറയുന്നത്. കുരങ്ങിന്റെ ഏറ്റവും വലിയ ക്യാരക്ടറായിട്ട് പറയുന്നത് എന്താ, പണ്ട് 3 വെച്ചൊരു കഥ പഠിച്ചിട്ടുണ്ട്. ഈ കുരങ്ങ് തൊപ്പി എടുത്തുകൊണ്ട് പോയി, എന്നിട്ട് കുരങ്ങിന്റെ തൊപ്പി എങ്ങനെ പിടിച്ചെടുത്ത്, ശരിക്കും മറന്നുപോയി. അതായത് അങ്ങനെ എന്തോ ചെയ്തപ്പോ കുരങ്ങ് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്തു. അപ്പൊ ഈ മങ്കിയുടെ ഡിസെൻഡൻസി എന്ന് കണ്ട് ദൈവത്തെ വിളിക്കുന്നവന്റെ ഡിസെൻഡൻസും കുരങ്ങായി തീർന്നു കഴിഞ്ഞാൽ ദുഃഖകരമെന്നേ പറയാൻ പറ്റും. അങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതില് വിജ്ഞാനിയായിട്ടുള്ള സോളമൻ പറയാണ്, ഈ എൻജോയ്മെന്റിനേക്കാൾ നല്ലത് മരിച്ച വീട്ടിൽ പോവാ, നിത്യതയെ കുറിച്ച് ചിന്തിക്കാനിടയായി തീരും. ചിലർക്ക് മരണപ്പാട്ട് കേൾക്കുന്നത് ഇഷ്ടമല്ല, മരണത്തെ കുറിച്ച് കേൾക്കുന്നത് ഇഷ്ടമല്ല. ഇറ്റ്സ് നോ, ദേ കനോട്ട് ഈവൻ ഹിയർ അബൌട്ട് ഇറ്റ്. കാരണം ഈ മരണത്തെ മുന്നിൽ കണ്ടല്ല ജീവിക്കുന്നത്. നിത്യതയ്ക്ക് വേണ്ടി ഒരു പ്രിപ്പറേഷനും ഇല്ല. മരണ ദിവസം ഒരു കെണി പോലെ വരാൻ പോകുന്നത്. അതുപോലെ വിലാപഭവനത്തിൽ പോകുന്നതാണ് വിരുന്ന് വീട്ടിൽ പോകുന്നേക്കാൾ നല്ലത്. കാരണം ചിന്തിക്കാനിടയാവും ജീവിതത്തെ കുറിച്ച്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത്, അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇപ്പോ യഹോവ എന്ന് പറയുന്നത് കാങ്ങളക്കുട്ടിയാണ്. എന്നിട്ട് അപ്പൊ അഹ്റോൻ പറയുവാണ് നമുക്ക് നാളെ ഒരു ഉത്സവം ആഘോഷിക്കാം. ഉത്സവം കഴിഞ്ഞിട്ട് പിന്നെ പരിപാടി എന്താ, 6 സത്യവാദിവസം എന്ന് വായിച്ചു, അല്ലെ ഇംഗ്ലീഷ് വായിച്ചു എഞ്ചിത് എന്ന് വായിച്ചു 6 സോറി എക്സോഡസ് 32:6 പിശാചിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ ഈ കാളക്കൂട്ടി യഹോവയെ ആരാധിക്കാനായിട്ട് അവർക്ക് അതിരാവിലെ എഴുന്നേക്ക ഒരു മടിയില്ല. പക്ഷെ യഥാർത്ഥ യഹോവയെ സേവിക്കുന്നവർക്ക് ഇങ്ങനെ അതിരാവിലെ എഴുന്നേക്ക് പോകും. പൊതുവെ
ഇവർ അതിരാവിലെ എഴുന്നേറ്റ് സമാധാന യാഗങ്ങളും അർപ്പിച്ചു ജനം ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഇറങ്ങും കളിക്കുവാനും. അപ്പൊ അവരുടെ ഒരു പ്രധാന ആക്ടിവിറ്റി എന്തായിരുന്നു? കളി കളി പിന്നെ കുടിക്കുക. അപ്പൊ ഇവിടെ യഥാർത്ഥ യഹോവ മാറി, കാളക്കുട്ടി യഹോവ വന്നു കഴിഞ്ഞപ്പോ ജീവിതത്തിന്റെ പ്രയോറിറ്റീസ് മാറി. പിന്നെ കുടിക്കുക, പിന്നെ തിന്നം കുടിക്കുക മാത്രമാണോ? കൂത്താട്ടല്ലോ. ഈ എല്ലാ ട്രാൻസ്ലേഷനിലും കൂത്താട്ടം അല്ല. അവര് ഇംഗ്ലീഷ് നമ്മുടെ പിള്ളേര് സ്കൂൾ അടയ്ക്കുമ്പോ പ്രധാന ഒരു ആക്ടിവിറ്റി പ്ലേ നോക്ക്. കളി മീൻസ് നോക്ക്, നമ്മളൊരു കൾട്ടാകാൻ വേണ്ടിയിട്ടല്ല. അറ്റ് ദി സെയിം ടൈം ഈ കളി എന്ന് പറയുന്നത് ബൈബിളില് ഇവരെഴുതി, ഇവർ ഇവിടെ ചീത്ത സ്ഥലങ്ങളിൽ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പാപമാണോ? അറ്റ് ദി സെയിം ടൈം ബൈബിളിൽ ബർത്ത്ഡേ ആഘോഷിച്ച രണ്ടുപേരേ ഉള്ളൂ, ഒന്ന് ഹെറോദോസും ഫറവോനും ഉള്ളു. കർത്താവിന്റെ ബർത്ത്ഡേ ഇല്ല, ഹെറോദോസിന്റെ ബർത്ത്ഡേ ഇല്ല. ഇവർക്കൊക്കെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ബർത്ത്ഡേ എന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ, ബർത്ത്ഡേ ഒറ്റ ദിവസമേ ഉള്ളൂ. പിന്നീട് ആക്ച്വലി ബർത്ത് ആനിവേഴ്സറിയാ അല്ലേ? അത് ഡെത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഡെത്ത് ഡേ എന്ന് പറയുമോ? പറയില്ലല്ലോ, കാരണം ആളില്ലാത്തതുകൊണ്ട്. അപ്പോ ഡെത്ത് ആനിവേഴ്സറി എന്ന് പറയും, പക്ഷെ ബർത്ത്ഡേ വന്നപ്പോഴോ? ബർത്ത്ഡേ ഒരു ദിവസമേ ഉള്ളൂ, അത് കഴിഞ്ഞു പോയി. പിന്നെ ബർത്ത്ഡേയുടെ ഒരു ആനിവേഴ്സറിയാ. അപ്പൊ അതല്ല നമ്മൾ ചിന്തിച്ചത്. അപ്പൊ ഇവിടെ ജനം തിന്നാനും കുടിക്കാനും എഴുന്നേറ്റും. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ടാ കളിക്കാൻ പോകുന്ന നോക്ക്. ഫിസിക്കൽ എക്സർസൈസ് ഈസ് ഓഫ് സം വാല്യൂ. ബൈബിൾ എഴുതിയേക്കുന്നത് 1 Timothy 4. ഈ കളിക്കുന്നത് ചില ഫിസിക്കൽ എക്സർസൈസിന് വേണ്ടി ചെയ്യും. ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. കാരണം ഈ കളിയും ഫിസിക്കൽ എക്സർസൈസും ബോത്ത് ആർ ടോട്ടലി ഡിഫറെന്റ്. ജിമ്മി പോകുന്നതും കളിയും ടോട്ടലി ഡിഫറെന്റ്. ജിമ്മി പോകുന്ന ഒരു എൻജോയ്മെന്റും ഇല്ല, അത് വ്യായാമത്തിന് വേണ്ടി പോകുന്നു. പക്ഷെ കളിയോ, പലതരം കളിയുണ്ട്. ചീട്ട് കളി, ചീട്ട് കളിക്ക് എക്സർസൈസിന് വേണ്ടിയാണോ? ഇതിന് ഒരു വിനോദമുണ്ട്, ഇതിന് എൻജോയ്മെന്റ് ഉണ്ട്. എക്സർസൈസ് ചെയ്യുന്നത് ശരീരത്തിന് ആവശ്യമാണ്, ചെയ്യേണ്ടതാണ്. നീ കളിക്കാൻ പോകുന്നത് നമുക്ക്, അതുകൊണ്ട് നമ്മളൊരു എന്താ പറയുന്ന ഈ സെവന്തിലേക്കാരോ അല്ലെങ്കിൽ യഹോ സാക്ഷികൾ പഠിപ്പിക്കുന്ന പോലെ ഞായറാഴ്ച അല്ലെ ശനിയാഴ്ച പരീക്ഷരുത്, എഴുതരുതെന്നോ കമുക് വയ്ക്കരുതെന്നോ ഇങ്ങനെയുള്ള കൾട്ടിസ്റ്റിക് അല്ല. അറ്റ് ദി സെയിം ടൈം ഈ ഇവർ ചെയ്തൊരു കാര്യം അത് കഴിഞ്ഞ് കളിയായിരുന്നു. അപ്പൊ ഈ കളി ഒരു ബലഹീനത ആയി കഴിയുമ്പോൾ അത് കാളക്കുട്ടി യഹോവയാണ്. തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യം, എല്ലാം നല്ലതാണ്, പക്ഷെ എല്ലാം പടുത്തു ഉയർത്തുന്നു. അപ്പൊ ഇവര് ഇവിടെ എഴുതിയേക്കുന്നത് അവർ തിന്നാനും കുടിക്കാനും കളിക്കാനും പോയി. ഈ കളി എന്ന് പറയുന്നത് നോക്കാം, ഞാനൊരു വീട്ടിൽ പോയപ്പോ, ഒരു പാസ്റ്ററുടെ വീട്ടിൽ പോയപ്പോ എനിക്ക് അത് കണ്ടിട്ട് ദുഃഖമല്ല, ഇത് എന്റെ വീട്ടിലുണ്ടാവരുതെന്ന് ആഗ്രഹിച്ചു. കാരണം മക്കൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോ മക്കൾ കളിക്കാൻ പോയേക്കാം, മൊബൈൽ ഫോൺ വിളിക്കുക, നീ എവിടെയാ മോനെ, അവിടെയാ മോനെ, എവിടെയാ മോനെ, പിള്ളേർ എവിടെയാന്ന് കാരണം നമുക്ക് അറിയത്തില്ല, കളിക്കാൻ പോയേക്കാം എന്നത്. അപ്പൊ ഈ തിന്നാനും അതുകൊണ്ട് കളിക്കരുതെന്നുള്ളൊരു കാര്യമല്ല പറഞ്ഞു, ഇവർ ചെയ്തൊരു കാര്യം. പക്ഷെ ഇത് ഫിസിക്കൽ എക്സർസൈസിനല്ലാതെ പഠിത്തം മുടക്കി, അല്ലെങ്കിൽ എന്താ പറയുന്നത് കർത്താവിന് കൊടുക്കേണ്ട സമയം മുടക്കി, അല്ലെങ്കിൽ ഇനി ബൈബിൾ വായിക്കുന്നേക്കാൾ ഉത്സാഹം കളിക്കുക, ആ സമയമായി കൂട്ടുകാർ വിളിച്ചു കളിക്ക് വേണ്ടി പോവാ, ഒന്നും ദൈവത്തിന് മഹത്വം. അല്ലെങ്കിൽ നമ്മുടെ പിള്ളേര്, നമ്മുടെ പിള്ളേർ കാരണന്മാർ അക്കൗണ്ടബിളാ, എവിടെ പോയെന്ന് അറിയില്ല, എവിടെ പോയേക്കുവാ, 4 മണിക്ക് കളിക്കാൻ പോയേക്കുക, ഇതൊന്നും ഒരു കർത്താവിന് മഹത്വം കൊടുക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഇവിടെ ഈ ദൈവത്തിന്റെ പണിഷ്മെന്റ് വന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് എന്താ? മോശം പറഞ്ഞു ദൈവവശത്തുള്ളവർ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ലേവിയുടെ മക്കൾ മാത്രം മാറി. അങ്ങനെ 32:28 32:28 ലേവിയുടെ പുത്രന്മാർ മോശ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. അന്ന് ജനത്തിൽ 3000 പുരുഷന്മാർ കൊല്ലപ്പെട്ടു. അൾട്ടിമേറ്റ് ദൈവത്തിന്റെ ശിക്ഷാവിധി വന്ന ഒരു കാര്യമാണ്. തിന്നുക, കുടിക്കുക, കളിക്കുക, രസിക്കുക, ഇതൊന്നും നമുക്ക് അതുകൊണ്ട് കളിക്കരുതെന്നൊന്നുമല്ല ഇത്. പക്ഷെ അറ്റ് ദി സെയിം ടൈം എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ കളി, ചിരി, ഇവിടെ പിള്ളേർ പറഞ്ഞു ഞങ്ങൾ കളിക്കാൻ പോകട്ടെ. പിള്ളേർ അടക്കിയിരുത്താനെ പഠിപ്പിക്കുന്നു, പറ്റേ എപ്പോഴും കളിച്ചോണ്ട് നടക്കുമല്ലേ. ഈ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴെങ്കിലും ഒരു 15 മിനിറ്റ് അടങ്ങിയിരിക്കാനെ പിള്ളേരെ പഠിപ്പിക്കേണ്ടതായിരിക്കും. കളി എന്ത് കളി, അവർ തിന്നാനും കുടിക്കാനും കളിക്കാനും എഴുന്നേറ്റു. അപ്പം ബൈബിളില് അതിന്റെ ഇതിന്റെയൊക്കെ പിന്നാലെ വന്നത് ദൈവത്തിന്റെ ജഡ്ജ്മെന്റാണ്. കാരണം അവരുടെ ലക്ഷ്യങ്ങൾ തെറ്റി. നമ്മളെ സംബന്ധിച്ച് വി ആർ ടു ഡിലൈറ്റ് ഇൻ ദി ലോ. നമ്മൾ സെപ്പറേറ്റ് ആൾക്കാർ, ലോകക്കാരല്ല. ഇനി കളിക്കാൻ പോകുന്ന മോസ്റ്റ്ലി ആരുടെ കൂടെ? ലോകക്കാരുടെ കൂടെ. അതുകൊണ്ട് ഇനി വിശ്വാസികളെല്ലാം കൂടെ കൂട്ടിയിട്ട് കളിച്ചാലും ശരി, അവിശ്വാസിയായിട്ടുള്ള കളി വേണ്ട, ഇനി വിശ്വാസികൾ കൂടി കളിക്കും.
അപ്പൊ ഈ ചീട്ട് കളി എന്ന് പറയുന്നതും പന്ത് കളി എന്ന് പറയുന്നതും ക്രിക്കറ്റ് കളി എന്ന് പറയുന്നതും എല്ലാം കളി കളി തന്നെയാണ്. ഇനി അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പിശാചിന്റെ ലാസ്റ്റ് ഡേയ്സിൽ സൈറ്റനിക് ഇൻഫിൽട്രേഷൻ ഇൻ ടു റിലീജിയസ് സ്ഫിയർ ആണ് ഏറ്റവും വലിയ കാരണം. നോഹിന്റെ കാലത്ത് എങ്ങനെയല്ലായിരുന്നു, പിശാജ് വന്ന് തനിക്ക് ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു. ഞാൻ കൂടുതൽ കാര്യങ്ങൾ എഴുതിയേക്കുന്നതിന് അപ്പുറമൊന്നും നമുക്ക് അറിയത്തില്ല, അത്ര അറിഞ്ഞാൽ മതി. എന്തായാലും ഉണ്ടായ രാക്ഷസന്മാരാണ്, അപ്പൊ അതിനകത്ത് എന്തോ സൂപ്പർ നാച്ചുറൽ സംഭവങ്ങളുണ്ട്. ദെൻ നമ്മൾ വായിക്കുന്ന ഇവിടെ ഇവിടെ പിശാ അന്ത്യകാലത്ത് യാനേസും അംബ്രേസും മോശം എതിർത്തുപോലെയാണ് എതിർക്കാൻ പോകുന്നത്. ഇതില് പിശാജിന് രണ്ട് എഴുതിയേക്കുന്ന കാര്യം, പിശാജ് അലറുന്ന സിംഹത്തെ പോലെ വരും. പിന്നെ വരുന്നത് എങ്ങനെയാണ്, ഈ അലറുന്ന സിംഹത്തെ പോലെ വരട്ടെ, ഇറ്റ്സ് നോട്ട് ഡേഞ്ചറസ്. അങ്ങനെ ഒരു വിശ്വാസിയെ നശിപ്പിക്കാൻ പിശാജിന് പറ്റിയിട്ടില്ല. പൗലോസിന് തല വെട്ടു എന്ന് പറഞ്ഞു, തല വെട്ടിക്കോണം, നോ പ്രോബ്ലം. പത്രോസിന്റെ തല വെട്ടി, യാക്കോവിന്റെ തല വെട്ടി. അതുകൊണ്ട് യാക്കോവിന്റെ തല വെട്ടി കഴിഞ്ഞപ്പോൾ അവരെല്ലാം വിശ്വാസം വിട്ടെന്നാണ് എഴുതിയേക്കുന്നതിനോ പീഡനം മൂലം അവരെല്ലാം ഓടിപ്പോയി, ഓടി ചെന്നിടത്തല്ല അവർ സുവിശേഷം പറഞ്ഞു. അതേസമയം കൊറിന്തോ സഭയിൽ അവിടെ എഴുതിയിരുന്നു പിശാജ് വെളിച്ച ദൂതനായിട്ട് വന്നു. ഈ കളി, ഈ ലോകത്തിന്റെ എൻജോയ്മെന്റ്, ഹാംലെസ് ആയിട്ടുള്ള കളി, അതാ വെളിച്ച ദൂതൻ. അതേസമയം പൈസ വെച്ച് ചീട്ട് കളിക്കാൻ പോവുക എന്ന് പറഞ്ഞ വിശ്വാസികളെല്ലാം കൂടെ സ്റ്റോപ്പ് ചെയ്യും അല്ലേ. പോലീസ് പിടിക്കാൻ ചാൻസ് ഉണ്ട്, പൈസ വെച്ച് അതിന് എല്ലാവരും കൂടി ഒരു 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 വട്ടം വെച്ചിട്ട് എടുത്തി ആടി അതിനകത്തൊരു പന്തിട്ടു. ആർക്കും ഒരു കുഴപ്പമില്ല, ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക താഴെ രാവിലെ അടങ്ങി ഉച്ച ഒരു ചാടും, ആർക്കും ഒരു കുഴപ്പമില്ല, സോഷ്യലി അക്സെപ്റ്റഡ്. ഇത് ഇതിന്റെ പിന്നിൽ എന്ത് നഷ്ടപ്പെടുന്നുണ്ട്, ഈ ശരീരത്തിന് ഒരു വ്യായാമം ചെയ്യാമൊന്നുമില്ല, അതിന് അതിനകത്ത് അതിനുവേണ്ടി പോകുന്നതല്ല. എങ്കിൽ റെഗുലറായിട്ട് ശരീര വ്യായാമത്തിന് ചെയ്യുന്നവരാണ്, അത് ഡിസിപ്ലിനായിട്ട് ചെയ്യും, കൃത്യനിഷ്ഠയോടെ ചെയ്യും, സമയമായിട്ട് ചെയ്യും, എല്ലാം ചെയ്യും. ഇതൊരു വ്യായാമമല്ല, ഇതൊരു എൻജോയ്മെന്റിന് വേണ്ടി പോകുന്നു. അതുകൊണ്ട് എൻജോയ്മെന്റ് തെറ്റെന്നുള്ളതല്ല, നമുക്ക് കളി കളിക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു കൾട്ടിസ്റ്റിക് ഉപദേശമല്ല. അറ്റ് ദി സെയിം ടൈം ഈ ദൈവത്തിന്റെ വലിയ വിസിറ്റിംഗ് വന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് ഈ വെളിച്ചദൂതനായിട്ട് വന്നിട്ട് പിശാജ് മോഷ്ടിച്ചെടുക്കുന്നത് എന്താ, ദി പ്യുവർ ആൻഡ് സിൻസിയർ ഡിവോഷൻ ടു ദി ലോർഡ് ആൻഡ് ടൈം ഈസ് ടൈം മോഷ്ടിച്ചെടുക്കുക. കാരണം ഈ കളിക്ക് ഇങ്ങനെ കളിക്ക് ഭയങ്കര കമ്പം കയറിയിരിക്കുന്ന ആൾക്കാർക്ക്, ഇപ്പം ഇവിടെ നമ്മുടെ ഇടയിൽ ഒരു പയ്യൻ വന്നിട്ടുണ്ട്, എല്ലാവരും ഓർക്കുന്നുണ്ടാവില്ല, തോമസിന് അറിയാം, എനിക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു നിക്കറൊക്കെ ഇട്ടിട്ട് വന്നൊരു പയ്യൻ. നിക്കർ മീൻസ് സാധാരണ നിക്കറല്ല, ആഫ്രിക്കയുടെ അല്ല ഓസ്ട്രേലിയയുടെ ദേശീയ പതാക നിക്കർ, അതുകൊണ്ട് ഓർത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ നിക്കർ എടുത്ത് കുഴപ്പമില്ല, ആഫ്രിക്കയുടെ ദേശീയ പതാക ഇട്ട് വന്ന പയ്യൻ. ആ പയ്യൻ്റെ കൂടെ വേറൊരാൾ വന്നു. അപ്പൊ അവൻ രാവിലെ വേറൊരു ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളാണ്. അപ്പൊ അവൻ വന്നപ്പോ എന്താന്ന് ചോദിച്ചു, പറഞ്ഞ റീസൺ ഇതാണ്, രാവിലെ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ ആരാധനയ്ക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ആര് പറഞ്ഞു, ക്രിക്കറ്റ് കളിക്ക് വിളിച്ച ആള് പറഞ്ഞു, ഇനി പേടിക്കണ്ട, അവിടെ വൈകുന്നേരം 4 മണിക്ക് വേറൊരു ആരാധന ഉണ്ട്, അവിടെ നീ ആരാധനയ്ക്ക് പോക്കും. അപ്പൊ ആരാധനയും നടക്കും, ക്രിക്കറ്റ് കളിയും നടക്കും, നടക്കുന്ന കാര്യമല്ല. നോക്കപ്പ ഇവര് ഇതെല്ലാം കാളക്കുട്ടി യഹോവയുടെ അറ്റാച്ചാണ്, കാളക്കുട്ടി യഹോവയുടെ അറ്റാച്ചാണ്. ഇതുപോലെ തന്നെ മോവാബി സ്ത്രീകളുമായിട്ട് കൂത്താടാൻ പോയി, അവിടെ കൂത്താടാൻ പോയി വെളിച്ചതൂതനായിട്ട് വന്ന അവരെന്താ പറഞ്ഞു, ആ പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ പ്രത്യേകം എഴുതിയേക്കുന്ന സെക്യുലർ ഹിസ്റ്ററിൽ എഴുതിയേക്കുന്ന അത് ദേവദാസി സമ്പ്രദായം ഉണ്ട്, സാധാരണ വയസ്സായി എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത ദേവദാസികളൊക്കെ മാറ്റിയിട്ട് ബാലാക്ക് എന്ത് ചെയ്തു, നല്ല സുന്ദരി പെൺപിള്ളേരെ കൊണ്ട് നിർത്തി. അപ്പൊ ഇസ്രായേൽക്കാരോട് പറഞ്ഞു, ഇവിടെ ഒരു സംഗീത എന്താ പറയുക, പെരുന്നാളിന് വരുന്ന സംഗീത സംഗീത നാടകം ഉണ്ട്, എന്തോ ഇച്ചിരി വേടോടെ ഉണ്ടായിരുന്നു, ആ സംഗീത നൃത്ത നാടകമുണ്ട്. അവര് പറഞ്ഞു, ഞങ്ങൾ വരുന്ന പ്രശ്നമില്ല, കാരണം ഞങ്ങളുടെ യഹോവയുടെ നിയമപ്രകാരം ഇത് പ്രോഹിബിറ്റഡ് ആണ്. അതെ, നിങ്ങൾ ബലി അർപ്പിക്കാനൊന്നും വേണ്ട, ഈ നാടകം കാണണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇല്ല, സംഗീത നൃത്തം നാടകം കാണുന്ന നിയമത്തിൽ പ്രോഹിബിറ്റ് ചെയ്തിട്ടില്ല, ക്രിക്കറ്റ് കളിക്കുന്നതിന് പ്രോഹിബിഷൻ ഇല്ല, ഈ എടുത്തിയാടി പന്തിടുന്നതിന് കുഴപ്പമില്ല, പിന്നെ ഫുട്ബോൾ കളിക്കുന്നതിനും കുഴപ്പമില്ല, ആ അതിന് കുഴപ്പമില്ല, എന്നാൽ ശരി ഞങ്ങളുടെ കൂടെ പോരെ, ആരാധനയൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആരാധന കാണാം, അവിടെയൊക്കെ പോവാം. അവര് പോയി, അപ്പൊ അവിടെ ചെന്നപ്പോ പ്രസാദമുണ്ട്, വിഗ്രഹാർപ്പിതം നമുക്ക് കഴിക്കാം, പക്ഷെ അവർക്ക് കഴിക്കാൻ പറ്റില്ല, യഹൂദർക്ക് കഴിക്കാം. നമുക്ക് ആ സെ ഫുഡ്സ് ലോകമാതല്ല, സമസ്തം യഹോവ സൃഷ്ടിച്ചതായതുകൊണ്ട് വിഗ്രഹവും ഇല്ല, വിഗ്രഹാർപ്പിതവും ഇല്ല, അതൊരു കല്ലാന്ന് കാണുന്നവരെ സംബന്ധിച്ച് വിഗ്രഹാർപ്പിത ഇല്ല, പക്ഷെ എല്ലാവർക്കും ഈ പരിജ്ഞാനം ഇല്ലാതാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അറ്റ് ദി സെയിം ടൈം അപ്പൊ ഈ പെൺപിള്ളേർ എന്ത് പറഞ്ഞു, നിങ്ങൾ വിഗ്രഹാർപ്പിതായിട്ടൊന്നും തിന്നണ്ടോ, നിങ്ങൾക്ക് നല്ല എന്താ പറയുന്നത്, നല്ല ചക്കരപ്പൊരിയിലായത് കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു പറഞ്ഞു തരാം. നല്ല പെൺപിള്ളേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ശരി, അപ്പൊ എല്ലാരോട് തിരിഞ്ഞു, നമുക്ക് ഇച്ച് കഴിക്കാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ വേറെ യാക്കോബിന്റെ മോളെ കല്യാണം കഴിക്കാൻ വന്നൊരു അവര് കണ്ടീഷൻ വെച്ചു, പരിചയനായിട്ടാ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ, അവരെല്ലാം കൂടെ ആലോചിച്ചു, ഈശക്കാൻ പറഞ്ഞു കൊടുത്തു,
നമുക്ക് പരിചയം കേൾക്കാം. കാരണം പെണ്ണിൽ ആകൃഷ്ടനായി പരിചയം കേൾക്കാം. നമുക്ക് പരിചയം പെണ്ണ് മാത്രമല്ല, നമുക്ക് കച്ചവടം ചെയ്യാം. കാരണം എല്ലാവരും പരിചയം ഏറ്റ് ഇരുന്ന സമയത്ത് യാക്കോവിന്റെ മക്കളായിട്ടുള്ള ശിമിയോനും ദൈവങ്ങളും എല്ലാം അതിനെ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞാൽ ഈ കളിയുടെ ഒക്കെ പിന്നാലെ ദൈവാനുഗ്രഹം ഇല്ല, അതിന്റെ പിന്നാലെ അപകടങ്ങളാണ്. കാരണം അറിയു ഭക്തരെ കർത്താവ് തനിക്ക് സ്വന്തമാക്കിയേക്കുക. പൗലോസ് പറയും, കർത്താവ് യേശുക്രിസ്തു എന്നെ അവന്റെ സ്വന്തമാക്കിയെങ്കിൽ അവൻ ഇഷ്ടമില്ലാതെ ഒരു കാര്യവും ചെയ്യാതെ ജീവിക്കാൻ തീരുമാനിച്ചേ പറ്റൂ. കാരണം ദർ ഇസ് നോ അതർ വേ, അല്ലെങ്കിൽ യു ക്വിറ്റ്. നമ്മൾ സറണ്ടേഡാ, നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയല്ല, നമ്മൾ വില കൊടുത്ത് വാങ്ങിയവരാ, നമ്മൾ അടിമകളാ, നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ളവരും അല്ല. ഇഷ്ടപ്രകാരം ജീവിച്ചാൽ അത് ഒബീഡിയൻസി കർത്താവ് കൊണ്ടുവരും. ദി മോർ റെബല്യസ് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം ആൻഡ് എന്താ പറയുന്നത് കൂടുതൽ പെയിൻഫുൾ ആയിരിക്കും എന്നുള്ളൂ. പക്ഷെ അനുസരണത്തിൽ വന്നേ പറ്റും, വിശ്വാസത്തിന്റെ അനുസരണത്തിൽ കർത്താവ് കൊണ്ടുവരും. എന്തിനാ ദൈവത്തോട് മല്ലടിക്കുന്നത്? നാണിക്കിട്ട് തൊഴിക്കാതിരിക്കുന്നില്ല നല്ലത്. അപ്പൊ ഇതില് ഇവർ ചെയ്ത ആക്ടിവിറ്റി ശിക്ഷാവിധി വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളാണ്. അവര് തിന്നുക കുടിക്കുക, കൂത്താടല്ല, അവർ കളിച്ചു. ഈ കൂത്താടെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി തള്ളിവിടെ എല്ലാ ട്രാൻസ്ലേഷനും പ്ലേ എന്ന് എഴുതി. അപ്പൊ അതുകൊണ്ട് ചീട്ട് കളി, മുച്ചീട്ട് കളി, പന്ത് കളി, കളി കളി ഇതൊക്കെ നമുക്ക് ഇതൊന്നും ഇതിൻ അതുകൊണ്ട് നമ്മൾ ഫുട്ബോൾ കളിക്കും ഇങ്ങനെയൊന്നും അല്ല, തെറ്റായിട്ട് ഇതൊന്നും മനസ്സിലാക്കരുത്. അപ്പൊ ഒരു അവിശ്വാസി കളിക്കാൻ വിളിച്ചു, അല്ലെ അവിടെ കളിക്കാൻ വിളിച്ചു. ഞാൻ പറഞ്ഞില്ല ഇവിടെ തന്നെ വന്നൊരു പയ്യനെ രാവിലത്തെ പ്രാർത്ഥന മുടക്കിയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വൈകുന്നേരം ആരാധനയെ മുടക്കിയില്ല. ഇങ്ങനെയുള്ള പ്രയോറിറ്റി നഷ്ടപ്പെടുന്ന കളികള് ഒഴിവാക്കിയില്ലെങ്കിൽ ഇറ്റ്സ് ഡേഞ്ചറസ്. പഠിക്കാൻ പോകുന്ന പിള്ളേര് പഠിക്കേണ്ടതിന് പകരം നമുക്ക് വ്യായാമം ചെയ്യുന്ന ഐ ഹാവ് ഓൾ ദി സപ്പോർട്ട്. കാരണം ഇറ്റ് ഇസ് റിട്ടൺ ഫിസിക്കൽ എക്സർസൈസ് ഈസ് ഓഫ് സം വാല്യൂ എന്ന് എഴുതി ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതിന് നമ്മൾ മനസ്സിലാക്കാത്ത ഒത്തിരി കാര്യങ്ങളാണ്. അറ്റ് ദി സെയിം ടൈം നമ്മൾ പ്രയോറിറ്റീസിനെ നഷ്ടപ്പെടുത്തി പഠിക്കാൻ പോകുന്ന പിള്ളേർ പഠിക്കേണ്ട സമയത്ത് കളിക്കാൻ പോയി, അല്ലെങ്കിൽ പഠിക്കേണ്ട സമയം അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കേണ്ട സമയം ഇവരതിരാവിലെ എഴുന്നേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിരാവിലെ ഇൻ ദി ബിഗിനിങ് ലെറ്റ് ഇറ്റ് ബി ഗോഡ്, ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടവരാണ്. അപ്പൊ ദൈവത്തിന് കൊടുക്കേണ്ട സമയം നഷ്ടപ്പെടുത്തി എന്ത് ചെയ്താലും അനുഗ്രഹം ഐശ്വര്യം വരില്ല. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ജഡ്ജ്മെന്റിന് മുമ്പ് അവരുടെ പ്രയോറിറ്റി തിന്നുക കുടിക്കുക കളിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ പ്രയോറിറ്റി തീറ്റ കുടി കളി ആകരുത്, ഒരിക്കലും ആകരുത്. ഇത് വെളിച്ചതൂതനാ പ്രശ്നക്കാരൻ. ഈ അലറുന്ന സിംഹം പോലെ പിശാച് വന്ന് ഒന്നും സംഭവിക്കത്തില്ല. ശദ്രക് മേശക് അഭിനവനെ പിടിച്ച് തീയിലിട്ടു, എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ദേ കെയിം ഔട്ട് മോർ വിക്ടോറിയസ്. പിശാച് അലറുന്ന സിംഹം പോലെ പയറ്റി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് വെളിച്ചദൂതനായിട്ട് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അത്ഭുതങ്ങളിലും അടയാളങ്ങളിലൂടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തെസ്സലോണിക്കിൽ അതിനകത്ത് എഴുതിയേക്കുന്ന അവൻ കൗണ്ടർ ഫിറ്റ് മിറക്കിൾസിനോട് കൂടിയ വരത്തുള്ളൂ. ആകാശത്തിന് തീയിറക്കി അത്ഭുതം ചെയ്യും. കർത്താവ് പറഞ്ഞു കള്ള പ്രവാചകന്മാരും കള്ള ക്രിസ്തുമാരും അടയാളം ചെയ്തുകൊണ്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് സുവിശേഷ വിരുദ്ധമായിട്ടുള്ള സ്ഥലത്തെ അടയാളം കണ്ടാൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഡൗട്ട്. കർത്താവിന് നമുക്ക് കർത്താവിന് ആരാധന അർപ്പിച്ചുകൊണ്ട് ഒരു പാട്ട് പാടാം. 109th പാട്ട് പാടുന്നു. കർത്താവിന് ഹൃദയത്തിൽ നിന്ന് ആരാധിച്ചു. പകരം എന്തു നൽകും ഞാനിനി ഹൃദയം.